الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زُحزِحَ عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع العرور صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع وسلم വേദിയിൽ ഉപവിശ്വരായ ബഹുനിരായ പണ്ഡിത മഹത്തുക്കളെ മറ്റു സംഘാടകരെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരങ്ങളെ ഉമ്മപങ്ങന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ നാം സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ ഇൽമിൻ്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് റാതീബെല്ലാം കഴിഞ്ഞു ഇനി ഇൻഷാ അല്ലാഹ് തങ്ങളവരുടെ ദുആയോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ ഓടി നടന്നവർ സഹായിച്ചവർ നല്ല വാക്കു പറഞ്ഞവർ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നല്ല മരണം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല സമയം ഇശാനസ്കാരം എല്ലാം കഴിഞ്ഞ് 8 മണി കഴിഞ്ഞു
പത്തുമണിയോ പത്തരയോട് കൂടി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതും ഇൻഷാല്ലാ തങ്ങൾ വരുന്നത് വരെ കുറച്ചു നേരം കുറച്ചു നല്ല കാര്യം പറയണം, എന്നിട്ട് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒത്തിരി മുമ്പോട്ട് കയറിയിരിക്കുക. എല്ലാവരും നമ്മൾ തമ്മിലുള്ള സാമൂഹിക അകലം ഒരുപാടായിപ്പോയി. ആ മതി മതി മതി, ആരും നോക്കിക്കോ. ഇൻഷാല്ലാ വെള്ളിയാഴ്ച രാവ ഇന്ന് സ്വലാത്ത് പറയുന്നതിന് വലിയ പ്രതിഫലവും വലിയ മഹത്വമാണ്. അവിടെ ഒരു മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കും ആറാകട്ടെ, الله സ്വീകരിക്കും ആറാകട്ടെ. അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ആരാണോ ഉറക്ക ആമീൻ പറയുന്നത്, ആ ആമീൻ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണം. എവിടെച്ചവനെ നീ ഭാഗ്യം കൊടുക്കണം അവിടെച്ചവനെ. അപ്പൊ വേണോന്ന് വെച്ചാ ചക്ക എവിടെയും വേരിലും കിളിക്കും. വേണോന്ന് വെച്ചാ അപ്പൊ നമുക്ക് പറയാനൊക്കെ അറിയാം, പക്ഷെ നമ്മൾ പറയാറില്ല. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഇൻഷാല്ലാ എല്ലാരും കുറച്ചു നേരം ഇരിക്കല്ലേ, എല്ലാം മസിൽ പിടിച്ചോണ്ടിരിക്കുക. ഞാനെന്തോ നിങ്ങളോടെന്തോ ചെയ്ത പോലെ, എന്നോട് എന്തോ ഒരു വൈരാഗ്യം ഉള്ളത് പോലെ വലിയ മസിലൊക്കെ പിടിച്ച് എല്ലാവരും ഇരിക്കണം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങായി ഉള്ള നേരത്തെ നിർത്തണമെന്ന എൻ്റെ ആഗ്രഹം. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി എന്താണ് നമ്മുടെ പിന്നിലുള്ള ലക്ഷ്യമെന്താ? നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ലക്ഷ്യം തന്നെ നമ്മളിപ്പോ ഔസുല്ല ആലമിൻ്റെ ആ മഹാനോടുള്ള വല്ലാത്ത മഹബത്തിന്റെ പേരിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടി. ബാഗ്ദാദിൽ ഇറാഖിൽ കിടക്കുന്ന മഹാനായ ഖുതുബുൽ ഖതാബ് ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് മഹാനവറുകളോടുള്ള മഹബത്ത് കാരണമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കന്മാരെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നാം അവരെ സ്നേഹിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടം എന്താ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നാം സ്നേഹിക്കുന്നതിലൂടെ, അഹ്ലു ബൈത്തിനെ നാം ഇഷ്ടപ്പെടുന്നതിലൂടെ നമുക്കുള്ള പ്രയോജനം എന്താ? നമുക്കതിലൂടെ കിട്ടുന്ന പ്രതിഫലം എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹിക്കുന്നതിന്റെ ഇരട്ടി അവര് നമ്മളെ തിരിച്ചു സ്നേഹിക്കുമെന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിതങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഒരിക്കൽ നബിതങ്ങൾ പള്ളിയിൽ നോക്കുമ്പോൾ നിത്യമായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ പള്ളിയിൽ നിസ്കരിക്കാൻ കാണുന്നില്ല. തൽഹത്ത് ബിൻ ബറ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നമസ്കരിക്കാൻ പള്ളിയിൽ കാണാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരക്കി, എന്റെ തൽഹയെ കാണുന്നില്ലല്ലോ, പള്ളിയിൽ കാണുന്നില്ലല്ലോ, എവിടെ പോയി? അപ്പോഴാണ് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുന്നു, നബിയെ, തൽഹത്ത് ബിൻ ബറ രോഗം പിടിച്ചു കിടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ഒരു പരീക്ഷണം കൊടുത്തു, വലിയ ഒരു രോഗം കൊടുത്തിട്ട് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്, വലിയ ഒരു പ്രയാസത്തിലാണ്. അപ്പൊ രോഗം പിടിച്ച് കിടക്കുകയാണ് എന്ന് നബിതങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എവിടെയാണ് തൽഹയുടെ വീട്? എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയുടെ വീട് തേടിയിട്ട് നബിതങ്ങൾ സഹാബിയെ കാണാൻ തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അപ്പൊ നബിതങ്ങൾ ചോദിക്കുകയും നബിതങ്ങൾ ആ സ്വഹാബിയെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു പോകണമെങ്കിൽ തന്നെ അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രോഗം കൂടിയിട്ട് ബോധം നഷ്ടപ്പെട്ട് വല്ലാത്ത ഒരു പ്രയാസകരമായ അവസ്ഥയിലാണ് ആ സ്വഹാബി കിടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കടന്നു ചെന്നു. ഒരുപാട് സമയം നബി തങ്ങൾ അവിടെ ഇരുന്നു. ആ സഹാബിയുടെ ബോധം തിരിച്ചു വരുന്നില്ല. കുടുംബക്കാര് നബി തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നബി തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, ഒരുപാട് സമയം കഴിഞ്ഞേ ബോധം തിരിച്ചു വരാറുള്ളൂ, ഒരുപാട് എടുക്കും ചിലപ്പോ. അപ്പൊ നബിതങ്ങളോട് അവിടെ നിന്ന് പറന്നു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ ചാരത്തിരുന്ന് ദുആ ചെയ്തു. നബിതങ്ങൾ അവിടെ ഇരുന്ന് ദുആ ചെയ്തു. നബിതങ്ങൾക്ക് മനസ്സിലായി ആ സ്വഹാബിയുടെ അവസാന സമയം അടുത്തു എന്ന് നബിതങ്ങൾക്ക് മനസ്സിലായപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ത്വൽഹത്തു ബിനു ബറാഉ, മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ അറിയിക്കണം. നബിതങ്ങൾ അങ്ങോട്ട് പറയുകയാ, ഈ സ്വഹാബി മരണപ്പെട്ടു പോയാൽ എന്നെ നിങ്ങൾ അറിയിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണവാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നബിതങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽഹത്തു ബിനു ബറാ എന്ന് പറയുന്ന സ്വഹാബിക്ക് ബോധം തിരിച്ചു വന്നപ്പോ കുടുംബക്കാരെല്ലാവരും പറഞ്ഞു, തൽഹ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ കാണാമെന്നിരുന്നു. നബിതങ്ങൾ ഒരുപാട് നേരം നിന്റെ അടുക്കൽ ഇരുന്നു, നിനക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തു. കുടുംബക്കാരവിടെ നിന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ തൽഹത്തു ബിനു ബറാ എന്ന് പറയുന്ന സ്വഹാബി ചോദിച്ചു, നബിതങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലതും പറഞ്ഞു എന്ന് തൽഹ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ കുടുംബക്കാര് പറഞ്ഞുകൊടുത്തു, തൽഹ, നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയണമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. തൽഹത്തു ബിനു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കുടുംബക്കാരോട് പറയുകയാണ്, ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബിതങ്ങളോട് പറയണം. ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബിതങ്ങളോട് പറയണം. ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബിതങ്ങളോട് പറയാൻ പാടില്ല. തൽഹത്തു ബിനു ബറാഇന്റെ കുടുംബക്കാര് ചോദിക്കുന്നു, തൽഹാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ പറഞ്ഞതാണല്ലോ. പടച്ചവനെ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും അല്ലാഹുവിന്റെ പ്രവാചകൻ മയ്യത്ത് നമസ്കരിക്കാൻ, കടന്നു വരാൻ, നബിതങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യാൻ ഏത് മനുഷ്യനും കൊതിക്കുമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നീ വേണ്ട എന്ന് പറയുന്നതെന്ന് തൽഹത്തു ബിനു ബറാ എന്ന് പറയുന്ന സ്വഹാബിയോട് ചോദിക്കുമ്പോ തൽഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാൻ മരിച്ചെന്നറിഞ്ഞ നബിതങ്ങൾ വരുമെന്ന് എനിക്കറിയാ. ഞാൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞാൽ നബിതങ്ങൾ വരുമെന്ന് എനിക്കറിയാ. പിന്നെ എന്തുകൊണ്ടാണ് നബിതങ്ങൾ രാത്രിയിലാണെങ്കിലും പറയരുതെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന് പാതിരാത്രി കടന്നു വന്നാൽ നബിതങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടായാലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ, എന്റെ ജനാസ കാണാൻ വരുന്ന നബിതങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്, അത് താങ്ങാൻ കഴിയാത്ത കാര്യമാണ്, അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, തൽഹത്തു ബിനു ബറാ അവിടെ നിന്ന് മരണപ്പെടുകയാ. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൽഹത്തു ബിനു ബറാഇന്റെ കുടുംബക്കാരെ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബ, എന്റെ തൽഹയ്ക്ക് എങ്ങനെയുണ്ട്? സ്വഹാബ, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, തൽഹത്തു ബിനു ബറാഉ മരണപ്പെട്ടു നബിയേ. അല്ലാന്റെ റസൂലിനോട് പറയുകയാണ്, തൽഹത്തു ബിനു ബറാ അവിടെ നിന്ന് മരണപ്പെട്ടിരിക്കുകയാ. നബിതങ്ങൾ പറയുന്നു, ഇന്നാലില്ല. എന്തേ സ്വഹാബ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നബിതങ്ങളെ കുടുംബക്കാരോട് ചോദിക്കുമ്പോ അവര് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാ
അവസാനത്തെ വസിയത്ത് പറയരുതെന്നായിരുന്നു. കാരണം നബിതങ്ങളെ ജനാസ കാണാൻ വരുമ്പോ ഒരുപാട് ദൂരം സഞ്ചരിച്ചു വരണമല്ലോ. രാത്രിയിൽ നബിതങ്ങൾ അറിഞ്ഞ് കടന്നു വരുമ്പോ നബിതങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം സംഭവിച്ചാൽ അത് വല്ലാത്ത വേദനയാണ്, അത് വല്ലാത്ത സങ്കടമാണ്. അതുകൊണ്ടാണ് പറയരുതെന്ന് അവസാനമായി ഞങ്ങളോട് വസിയത്ത് ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുമ്പോ നബിതങ്ങൾ ചോദിക്കുന്ന കബറെവിടെയാണ്, എന്റെ തൽഹയുടെ കബറെവിടെയാണ്, എന്റെ തൽഹയുടെ കബറെവിടെയാണ്. പടച്ചവനെ സ്വഹാബത്ത് കാണിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൽഹത്തുബ്നു ബറാഇന്റെ കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നബിതങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. ആ ദുആ കേൾക്കുമ്പോ സ്വഹാബത്ത് പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. കാരണം നബിതങ്ങൾ അതുപോലെ ഒരു ദുആ വേറെ ആർക്കും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ദുആയാണ് നബിതങ്ങൾ ചെയ്തത്. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുമ്മ തൽഹത്തുബ്നു ബറാ വ അന്ത യൽഹഖു ഇലൈഹി വ യൽഹഖു ഇലൈക. പടച്ച റബ്ബേ, അല്ലാഹുവേ, നാളെ മസ്റയിലെ നിന്റെ മുമ്പിലേക്ക് എന്റെ തൽഹ കടന്നു വരുമ്പോ, പരലോകത്ത് നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാ സന്തോഷത്തോടെ സ്വീകരിക്കണേ പടച്ചവന്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കണേ തമ്പുരാന്. അല്ലാഹുവേ, നീ തൃപ്തിപ്പെട്ടവരെ സ്വീകരിക്കുന്നത് പോലെ എന്റെ തൽഹയെ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, എന്റെ തൽഹയുടെ മുഖത്തും നീ സന്തോഷം കൊടുക്കണം തമ്പുരാനെ. രണ്ടുപേരും പരസ്പരം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പരസ്പരം തൃപ്തിപ്പെട്ടവരെ പോലെ അല്ലാ നാളെ പരലോകത്ത് നിങ്ങളെ കണ്ടുമുട്ടണേ എന്ന് അല്ലാഹുവേ തൽഹത്തുബ്നു ബറാ എന്ന് പറയുന്ന സ്വഹാബിയുടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തെന്ന ചരിത്രം പറയുമ്പോ ഇതാടോ സ്നേഹമെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. കൊടുത്താ തിരിച്ചു കിട്ടുന്നതാണ് സ്നേഹം, കൊടുത്താ തിരിച്ചു കിട്ടുന്നതാണ് സ്നേഹം. അല്ലാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടപ്പോൾ ആ സ്നേഹം അവിടെ നിന്ന് തിരിച്ചു കിട്ടുകയാ. അവിടുത്തെ പിൻതലമുറയുടെ അവസ്ഥയും അത് തന്നെയാണ്. പടച്ചവനെ, അല്ലുലമാ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ. പടച്ചവനെ, ഔസുൽ അലമാരാ, ഔസുൽ അലമിന്റെ ചരിത്രം പഠിക്കണമെടോ. വാപ്പയുടെ പരമ്പര ചെന്ന് സാനിക്കുന്നത് നബിതങ്ങളുടെ കുടുംബത്തിലാ. ഉപ്പാന്റെ പരമ്പര പറഞ്ഞാൽ ഔസുൽ അലമിന്റെ ഉപ്പയുടെ പരമ്പര പോയി അവസാനിക്കുന്നത് ഔസുൽ അലമിലാ. പടച്ചവനെ, ഔസുൽ അലമിന്റെ പരമ്പര പോയി അവസാനിക്കുന്നത് നബിതങ്ങളുടെ കുടുംബത്തിലാണ്. ഉമ്മാന്റെ പരമ്പര പറഞ്ഞാലും വാപ്പയുടെയും ഉമ്മയുടെയും പരമ്പര പറഞ്ഞാൽ രണ്ടുപേരുടെയും പരമ്പര അവസാനിക്കുന്നത് നബിതങ്ങളുടെ കുടുംബത്തിലാ. രണ്ടു വഴിയിലൂടെയും നബിതങ്ങളുടെ കുടുംബ മായി ബന്ധമുള്ള മഹാനാണ് മഹാനായ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനിനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ, ആ മഹാനിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്നാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ അവരാരാണെന്ന് നമ്മളിൽ പലർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ല. പൊന്നാര ചങ്ങായി എല്ലാരും അപ്പുറത്ത് ചോറ് വിളമ്പുന്നത് ബഹളമാപ്പ. എടാ ചങ്ങായി, വാഴ വെച്ചിട്ട് വാഴ കേൾക്കാതെ ചോറ് വിളമ്പാ നിക്ക. മോനെ, എന്റെ തൊണ്ട ഇച്ചിരി ഡിലേ ആക്കി ഇട്ട് ഓർറ ചങ്ങായി. നല്ല പടക്ക് പൊക്കെ പൊട്ടുന്ന സമയമല്ല, നീ എന്താ തിരിട്ടുകൊടുത്ത നിഷാത്തിരി ഒഴുക്കി വിട്ടോ. അള്ളാഹു അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കുറിച്ച് അള്ളാഹു പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാരാ? മക്കാമുകളിലൊക്കെ പോകും നമ്മള് പലരും. പടച്ചവനെ ഇപ്പൊ കരുനാപ്പള്ളി പള്ളിയിലോ ശുഹദാക്കളുടെ കബറസ്ഥാനിലൊക്കെ നമ്മൾ പോകാറുണ്ട്, എല്ലായിടത്തും നമ്മൾ പോകാറുണ്ട്. പക്ഷേ നമുക്ക് അവരാരാണെന്നറിയില്ല.
നാം അവരെ കുറിച്ച് പഠിക്കുന്നില്ല, അവരെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മളിങ്ങനെ സാധാരണ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി രോഗം മാറണം, മക്കൾ ഉണ്ടാകണം, ബുദ്ധിമുട്ട് മാറണം, ശൈത്താന്റെ ഉപദ്രവം മാറണം, കാര്യം കാണാൻ വേണ്ടി പോകുന്നവരധികം പേരും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ ചാരത്തേക്ക് അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു പോകുന്നു. എന്നാൽ സത്യത്തിൽ അവരാരാണെന്ന് മനസ്സിലാകുന്നില്ല. അത് ആർക്കും ഇല്ല, അവിടെ നിൽക്കണേ അങ്ങായിക്കും അറിയില്ല. അവിടെ നിൽക്കുന്നവന് പോലും ചിലപ്പോ ആ കിടക്കുന്ന മഹാന്റെ വലുപ്പമോ മഹത്വമോ ഒന്നും അറിയണില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മൾ പഠിക്കണവരെ കുറിച്ച് എടോ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഔലിയാക്കന്മാർ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഖബറിന്റെ ചാരത്തു പോകാൻ നമുക്ക് പേടിയാം. അവരുടെ മഹത്വവും അവർ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുത്തവരാണ് അവരെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ചാരത്ത് പോകാൻ ഭയം തോന്നും. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അതുകൊണ്ട് അൽഹംദുലില്ലാ, കുറച്ചു നേരം അവരെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു يا رب صل عليه وسلم الله സ്വീകരിക്കുമാറാകട്ടെ, الله സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി തങ്ങളെ കാണണ്ടേ? നബി തങ്ങളെ കാണണ്ടേ? കാണണ്ടേ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അതെന്താ അരക്കൈയുള്ള അംശന്മാരുണ്ട് അവിടെ. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു വഴി പറഞ്ഞുതരട്ടെ, കാണാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? വേണോ? അല്ലാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്താൽ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ആ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞുതരട്ടെ, ഒരായത്ത് പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? 10 മണിവരെ ഇരിക്കണം ഇവിടെ. എത്ര മണിവരെ ഇരിക്കണം? 10 മണിക്ക് പിരിയുന്ന സമയത്ത് ആയത്ത് പറഞ്ഞു തരാം. ഇപ്പൊ പറഞ്ഞാൽ അതിന് വലിയ വിലയുണ്ടാവില്ലല്ലോ. 10 മണിവരെ ഇരിക്കും. ഈ ചങ്ങായിമാരി കസേര ചുമന്നുകൊണ്ട് ഇവിടെ പോവാ. പെണ്ണുങ്ങൾ ഒരുപാടുണ്ടോ? എല്ലാം ആഡിറ്റോറിയത്തിനകത്താ. കല്യാണത്തിന്റെ ഓർമ്മയായിരിക്കും, എല്ലാം അതിനകത്ത് കയറ്റിയിരിക്കുക. സത്യം പറഞ്ഞ ആഡിറ്റോറിയം എന്ന് കേട്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ കുടുംബജീവിതം പറയാന്നാ വിചാരിച്ചേ. കാരണം ഇവിടെ ഈ മാഹൌലിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഷയം കുടുംബജീവിതമാ. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ പറയണില്ല. ഇൻഷാല്ലാ നമുക്ക് അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കുറിച്ച് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രസിഡന്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. എന്താ പ്രസിഡന്റ്? അത് വേറെ കാര്യം നോക്കും. വേണേ ഇവിടെ കയറിയിരുന്നു. എല്ലാ എണ്ണ അവിടെ ചെമ്പിന്റെ ഔട്ടില്ല. അൽഹംദുലില്ലാ, അള്ളാഹു റഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാരാ, അവരെ കുറിച്ച് നമ്മൾ പഠിക്കണം. അവര് നമ്മളെ പോലെ ലോക്കൽ ആൾക്കാരൊന്നുമല്ല, അവര് നമ്മളെ പോലെ സാധാ ആൾക്കാരൊന്നുമല്ല. അവരെ കുറിച്ച് നമ്മൾ പഠിക്കണം, അവരാരാണെന്നറിയണം. യുവതലമുറ പഠിക്കണം അവരെ കുറിച്ച്. അവരെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏകദേശമുള്ള മക്കാമുകളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ആയത്ത് കാണാം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാരാ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാരാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാരാണ്, അവരുടെ യോഗ്യത എന്താണ്, അവരുടെ ക്വാളിറ്റി എന്താണ്, അവരെ കുറിച്ച് പഠിക്കണം സഹോദരാ. പെങ്ങളെ ചുമ്മാതെ നടന്നാ പോരാ, ഖബറിന്റെ ചാരത്ത് വെറുതെ പോയാ പോരാ. പടച്ചവനെ, നിനക്കതിന്റെ മഹത്വം എന്താണെന്നറിയില്ല. ആ കിടക്കുന്ന മനുഷ്യന്റെ വലുപ്പം അറിഞ്ഞിട്ട്
വേണം കടന്നു പോകാൻ. ആ കിടക്കുന്ന ധാരാളം പഠിച്ചിട്ട് വേണം കടന്നു പോകാൻ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു തരികയാണ്, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്നറിയുമോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂ. അവരുടെ ക്വാളിറ്റി അല്ലാഹു പറഞ്ഞു തരികയാണ്, അവരുടെ യോഗ്യത അല്ലാഹു പറഞ്ഞു തരികയാണ്. അവരുടെ ഒന്നാമത്തെ യോഗ്യത എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ യോഗ്യത എന്തെന്നറിയുമോ? അവർക്ക് അല്ലാഹുവിനെയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ ഒരാളെയും പേടിയില്ല. ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ പ്രത്യേകത, അവർക്ക് ഈ ലോകത്ത് ഒരാളെ മാത്രമേ പേടിയുള്ളൂ. ആരെയാണ് അവർ ഭയക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെയല്ലാതെ ഈ ലോകത്ത് ഒരു മഖ്ലൂഖിനെയും അവർക്ക് ഭയമില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ ക്വാളിറ്റി, അവർക്ക് അല്ലാനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒരു മഖ്ലൂഖിനെയും അവർക്ക് ഭയമില്ല. അല്ലാഹു ഈ മന്ദരമാറാകട്ടെ, ഉറക്കെ പറഞ്ഞ അല്ലാഹു ഈ മന്ദരമാറാകട്ടെ. നമുക്ക് ലോകത്തുള്ള സർവരെയും പേടിയ, അല്ലാനെ മാത്രം നമുക്ക് പേടിയില്ല. അല്ലാഹു ഈ മന്ദരമാറാകട്ടെ. അതാ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ലോകത്തുള്ള കണ്ട അണ്ടനെ അടകൂടുന്നവർ നമുക്ക് പേടി, എല്ലാത്തിനും പേടി. ലോകത്തുള്ള മഹലൂക്കുകളെ മുഴുവനും അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവനും നമുക്ക് പേടി, സൃഷ്ടാവിനെ നമുക്ക് പേടിയില്ല. എന്തുകൊണ്ട് സഹോദര ഭയമില്ലാതെ പോയി? നമുക്ക് എന്തുകൊണ്ട് പേടിയില്ല? കാരണം അള്ളാഹ് ആരാണെന്ന് അവരൊക്കെ അറിയാം, നമുക്കറിയില്ല. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയത്തില്ല. ചുമ്മാ നടക്കുക താടിയും തരപ്പാക്കി ആയിട്ട് നമ്മളൊക്കെ, അല്ലാഹ് ആരാണെന്ന് ഈ സദസ്സിൽ ഇരിക്കുന്ന ആർക്കറിയാം? ഒരു ഹൈന്ദവ വിശ്വാസി ചോദിക്കണു, ഈ അല്ലാന്ന് പറഞ്ഞ ആരാ, നീ എന്ത് പറഞ്ഞു കൊടുക്കും? ഇവിടെ നമ്മളുടെ അടുത്ത് ഒരാൾ ചോദിക്കുന്നു, അല്ലാന്ന് പറഞ്ഞ ആരാ? 5 മിനിറ്റ് വഴുത് പറയും, അത് കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ പറയും, നമ്മളെ പടച്ചതല്ല, ലോകത്തിന്റെ അധിപനല്ല, ഭക്ഷണം തരുന്നവനല്ല, ജനിപ്പിക്കുന്നവനല്ല, മരിപ്പിക്കുന്നവനല്ല, കഴിഞ്ഞു, ഖത്തം ഹോഗയ, എത്രയുള്ളൂ. ഇതാണ് അല്ലാഹയെ കുറിച്ച് നിനക്കുള്ള അറിവ്. ആ അല്ലാഹയെ കുറിച്ച് പഠിക്കാൻ ഞാനും തയ്യാറാകുന്നില്ല, നിങ്ങളും തയ്യാറാകണില്ല. ആ അല്ലാഹ് ആരാണെന്ന് അറിഞ്ഞാ നമ്മുടെ തോന്നിവാസമൊക്കെ മാറും ചങ്ങാതി. അല്ലാഹ് ആരാണെന്ന് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ, അല്ലാഹ് ആരാണെന്ന് അറിയേണ്ട രീതിയിൽ അറിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിനെ അല്ലാതെ ഈ ലോകത്ത് ഒരു മഖ്ലൂഖിനെയും നമുക്ക് പേടിയുണ്ടാകില്ല. അല്ലാഹ് ഉണ്ട്, ചുമ്മാതെ ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ മാത്രം പോരാ. ലാ ഇലാഹ ഇല്ലല്ലാടെ അർത്ഥം എന്താന്ന് പോലും എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അല്ലാഹു ഇമാന്തരുമാറാകട്ടെ. എടാ ലാ ഇലാഹ ഇല്ലല്ലാ ഇതാണല്ലോ എല്ലാരും പറയുന്നത്. ആ ഷഹാദത്ത് കലിമയുടെ അർത്ഥം പോലും നമുക്കറിയില്ല, അതിന്റെ മഹത്വം പോലും നമുക്കറിയില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മൾ അഫ്ളല് നമ്മൾ പറയാറുണ്ടല്ലോ, അഫ്ളല് ദിക്കർ നമ്മൾ പറയാറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഫഅലം മന്നഹു അഫ്ളല് ദിക്കർ, അങ്ങനെ പറയാ, ഫഅലം മന്നഹു. നമ്മൾ എന്താ, നമുക്ക് അതിന്റെ അർത്ഥം പോലും നമ്മൾ പഠിക്കണില്ല. എടാ അറിയണം ചങ്ങാതി, ഇതെന്താ പറയണേന്ന്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ടെ അർത്ഥം പോലും ആർക്കറിയാ? മരണ വീട്ടിൽ പോയിരുന്നിട്ട് 70,000 പ്രാവശ്യം അടിച്ചങ്ങ് തീർക്കാം നമ്മള്. സുബ്ഹാനല്ലാഹ്, നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 പ്രാവശ്യം പെട്ടെന്ന് പറഞ്ഞു നിൽക്കുന്നു. എന്താ ഇതിന്റെ മഹത്വം അറിയില്ല? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ടെ മഹത്വം അറിയോ? എടാ ഈ നന്മ തിന്മ തൂക്കുന്ന ത്രാസ് ഉണ്ട് മീസാൻ. നബിതങ്ങൾ പഠിപ്പിക്കുകയാ സഹാബത്തിനോട് മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ നബിതങ്ങൾ ചോദിച്ചു, ഈ മീസാനിന്റെ വലുപ്പം നിങ്ങൾക്കറിയോ? റേഷൻ കടയിലെ ത്രാസ് കണ്ട് എമ്മടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കണ ഏറ്റവും വലിയ ത്രാസ് ഏതാ? ആ റബ്ബർ സീറ്റ് തൂക്കണ ആ ഒരു ത്രാസാ. ഇവിടെ ഈ നന്മ തിന്മ തൂക്കുന്ന ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം നിങ്ങൾക്കറിയോ? ഇല്ല നബിയെ. എന്താ നബി ഒന്ന് പറഞ്ഞിരുവോ? അല്ലാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ കാണുന്ന ആകാശം ഭൂമിയും വരെ അതിനകത്തെടുത്ത് വെച്ച് തൂക്കാൻ പറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ കാണുന്ന ലോകം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചം എടുത്തിട്ട് ആ ത്രാസിനകത്ത് വെക്കാം. അപ്പൊ അതിന്റെ വലിപ്പം ചിന്തിച്ചേ, അപ്പൊ അതിന്റെ ആ വലിപ്പം നിന്ദിച്ചേ. അപ്പൊ നബിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്തിരുന്ന് കരയുന്നുണ്ട്. എന്തേ സഹാബ കരയണേ, എങ്ങനെ നിറക്കി നബിയെ ഞങ്ങൾ ആ ത്രാസ്? നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ചെയ്ത നന്മ എടുത്തു വെച്ചാ കടലിൽ നിന്ന് ഒരു കപ്പ് വെള്ളം കോർന്നവർ എത്രയുള്ളൂ? അപ്പൊ നബിതങ്ങളുടെ സങ്കടം പറയാ, സഹാബത്ത് എങ്ങനെയാ ഞങ്ങൾ ഈ മീസാൻ നിറയ്ക്കുക? അപ്പോഴാണ് സഹാബത്തിനോട് നബിതങ്ങൾ ചോദിച്ചു, അത് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞിരട്ടെ.
ഈ മീസാൻ എന്ന് പറയുന്ന ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ പറ്റുന്ന ഈ ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരൊറ്റ നന്മ പറഞ്ഞു തരട്ടെ. വലായ റസൂലല്ലാ, എന്താ നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാ, അത് മീസാനിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ജീവിതത്തിൽ ഒറ്റവട്ടം പറഞ്ഞാൽ മതി സ്വർഗത്തിൽ പോകും. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ദിക്ര് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ പറയേണ്ടത് പോലെ പറഞ്ഞ അവൻ സ്വർഗത്തില, അവനെ പിന്നെ നരകത്തിലിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ദിക്റിന്റെ മഹത്വം പഠിക്കണമെങ്കിൽ എത്ര വലിയ കുറ്റം കൊലപാതകയാണെങ്കിലും കുടിയനാണെങ്കിലും എത്ര വലിയ മോശക്കാരനാണെങ്കിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവനാണോ എന്നെങ്കിലും ഒരിക്കൽ അവൻ സ്വർഗത്തിൽ പോകും. ഏതെങ്കിലും ഒരു കാലത്ത് അവൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷമെങ്കിലും അള്ളാഹുവിനെ സ്വർഗത്തിലേക്ക് കടത്തിവിടും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. പക്ഷേ നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, നമുക്കതിന്റെ അർത്ഥം മനസ്സിലാകണില്ല. നമ്മുടെ നാവ് കൊണ്ട് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, നമുക്കതിന്റെ അർത്ഥം മനസ്സിലായാൽ നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ പേടി മാറും. സഹോദര, എടോ നമ്മുടെ പേടി മാറും. നമുക്ക് അള്ളാഹനെ പേടിയുണ്ടോ? ആർക്കാ അള്ളാഹനെ പേടിയുള്ളത്? ആർക്കാ അള്ളാഹനെ പേടിയുള്ളത്? അള്ളാഹനെ മനസ്സിലാക്കേണ്ട രീതിയിൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അവന്റെ ഈമാൻ ഉറയ്ക്കുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് സ്വലാത്ത്, സ്വല്ലല്ലാഹു اللهم صل على محمد. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഭയം മാറും. നമുക്ക് പേടിയുണ്ടോ? ഇവിടെ നോക്കിയേ, ഇവിടെ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്താ? അവന് തിന്മ ചെയ്യാൻ പേടിയില്ലാത്ത ഒരു കാലഘട്ടം. ഇന്ന് ആർക്കാ പേടി? ഇവിടെ ഇന്ന് വയലിന്റെ ആവശ്യം വല്ലതും ഉണ്ട്? നമ്മളൊക്കെ അള്ളാഹനെ പേടിയുള്ളവരാണെങ്കിൽ വയല് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആർക്കാ അള്ളാഹനെ പേടിയുള്ളത്? ആർക്കാ? ഇവിടെ നമുക്കൊന്നും അള്ളാഹന് യാതൊരു ഭയവുമില്ല. ആ പേടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ല. ആ പേടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്രയും മതപ്പതിച്ചു പോകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വയല് കെട്ടിട്ട് കാര്യമൊന്നുമില്ല. കുട്ടികൾ പറയണ ശരിയാ, ഉസ്താദ് നിങ്ങൾ എത്ര വയല് പറഞ്ഞാലും ഞങ്ങൾ മാറൂല, ഞങ്ങൾ ഇങ്ങനെ തന്നെ. ഇവിടെ വയല് കെട്ടിട്ട് നന്നാകാനാണെങ്കിൽ നിങ്ങൾ അച്ഛക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ പോലെ ഉപദേശം കേൾക്കണ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഈ ലോകത്തിൽ നമ്മളെ പോലെ വയല് കേൾക്കുന്ന, നമ്മളെ പോലെ ഉപദേശം കേൾക്കുന്ന ഏതെങ്കിലും ഹൈന്ദവ വിശ്വാസിക്ക് ഓന് വല്ല വയലുണ്ടോ? വല്ല മജ്ലിസിൻ നൂറോ, ഇതുപോലെ റാത്തീബോ ഹദ്ദാദോ വല്ല ഉണ്ടോ? എടാ, ഞാനും നിങ്ങളും ജനിച്ച കാലം മുതൽ വാങ്കു ഇക്കാമത്തും കൊടുത്തു തുടങ്ങിയതാ. ഇനി പള്ളിക്കുഴി കൊണ്ട് അടയ്ക്കാലും തീരില്ല. അതുവരെ നമുക്ക് ഇലുമ പൊടിപ്പിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ഏത് സഹോദരിയുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും വയല്, അതിനിടയിൽ സിനിമയും കിടക്കുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പറയുന്നത് ഭയമില്ല നമുക്ക്. എന്തുകൊണ്ട്? ഒരു മാറ്റവും വരുന്നില്ല സഹോദര. കാരണം തെറ്റ് ചെയ്യാൻ നമുക്ക് പേടിയില്ല. അതാ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ. പണ്ട് ഒരു വീടി വലിക്കാൻ തന്നെ പേടിയാ. ഒരു ചെറിയ കുറ്റി വീടി വലിക്കുന്നവന് ഒളിച്ചു നിന്ന് വലിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പോഴോ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയില് പടക്കം പൊട്ടിക്കുന്നുണ്ട് റോഡില്. പടച്ചവനെ ആരാ അല്ലാ പൊട്ടിക്കണേ? എന്നെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും എന്നൊരു ചെറുപ്പക്കാരൻ. അള്ളാഹുവിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആശിക്ക് കാലഘട്ടം വട പറഞ്ഞ് ഓൻ എന്നെ കണ്ടപ്പോ. അതാ അങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നേ. എടാ, പണ്ട് മനുഷ്യന് തെറ്റ് ചെയ്യാൻ പേടി, ഇന്ന് തെറ്റ് ചെയ്യാൻ ഒരുത്തനും ഒരു പേടിയില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ? ബോറടിക്കണുണ്ടോ? മടുത്ത പറഞ്ഞേക്കണം കേട്ടാ. നിങ്ങൾക്ക് മടുക്കുമ്പോ പറഞ്ഞേക്കണം. നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഴുത് പറയുന്നേ. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര്, നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നില്ലേ, ആരുടെയെങ്കിലും ഒരാളുടെ ആമിയും പോരെ ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അത്രയുള്ളൂ. ഇവിടെ ഒരു 15 വർഷം മുമ്പ് പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കോ, എന്താ വെടിയുണ്ടത് പോലെ ഇരിക്കണ പറ കുടിക്കോ, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരുന്ന ആരെങ്കിലും കള്ളു കുടിക്കോ, ഈ കള്ളു കുടിക്കുന്ന ആരെങ്കിലും നിസ്കരിക്കാൻ വരുമോ? ഇല്ല. ഒരു 15 വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഒരാളും പള്ളി വരത്തില്ല. ഈ പള്ളി നിസ്കരിക്കാൻ വരുന്നവൻ കള്ളും കുടിക്കത്തില്ല. വ്യഭിചരിച്ച് നടക്കുന്ന ഒരാൾ പള്ളി വരില്ല.
വ്യഭിചരിക്കുന്നവൻ പള്ളിക്ക് പള്ളിക്ക് വരുന്നവൻ വ്യഭിചരിക്കൂല്ല. അങ്ങനെ പണ്ടങ്ങന പല ലോട്ടറി പലിശ കച്ചവടം നടത്തുന്ന ആള് പള്ളിയിൽ വരില്ല, നിസ്കരിക്കുന്നവൻ ആ പണി ചെയ്യില്ല. ഇത് 15 വർഷം മുമ്പ്. നാളെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നോക്കിക്കേ, കള്ളു കുടിക്കുന്നവൻ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമോ? അല്ലാഹു ഇമാൻ തരുമാറാകട്ടെ. ഇപ്പൊ വരുവോ? ഇപ്പൊ വരുവോ? കഞ്ചാവ് അടിക്കുന്നവനും പള്ളി വരും, കള്ളു കുടിക്കുന്നവനും പള്ളി വരും, അവൻ നിസ്കരിക്കുകയും ചെയ്യും, കഞ്ചാവ് അടിക്കുകയും ചെയ്യും. ഇതാ ഞാൻ പറഞ്ഞേ, പണ്ട് പള്ളിയിൽ വരുന്നവൻ കള്ളു കുടിക്കില്ല, ഇപ്പൊ കള്ളും കുടിക്കും നിസ്കരിക്കാൻ പള്ളിയിലും വരും. രണ്ടുണ്ടവന്, പണ്ട് പള്ളിക്ക് വരുന്നവൻ വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല, ഇന്ന് വ്യഭിചരിക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്നുണ്ട് പള്ളി പരിപാലിക്കാൻ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അവിടെ കയറിയിരിക്കുന്ന കാലഘട്ടം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശ കച്ചവടക്കാരൻ പള്ളിയിൽ വരില്ല, പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്താറില്ല. ഇപ്പോഴോ ഒന്നാമത്തെ സഫിലിരിക്കുന്നവന്റെ യോഗ്യത അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം പറഞ്ഞ, നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യും, നമ്മുടെ പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യും. ആമീൻ പറയുന്ന ശബ്ദം വല്ലതും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ കേൾക്കാൻ? ഉസ്താദിനെ തന്നെ ചോദിച്ച് ചിന്തിക്കും, പഠിച്ചവന് ഞാൻ ആർക്കല്ല ഇത് ചെയ്യണേന്ന്. ഉസ്താദിനെന്നെ പോരടിക്കുക. കാരണം എന്തേ, ആരും ആമീൻ പറയണ ശബ്ദമൊന്നുമില്ല. അങ്ങനെ മരണവീട് പോലെയാ പള്ളി. നിസ്കാരം കഴിഞ്ഞ ദുആ ചെയ്യുമ്പോ അവിടെ പോലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അടി വേറെ നടക്കുന്നുണ്ട്. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഉസ്താദിന് തന്നെ ബോറടിക്കാറുണ്ട്, ഇത് ആർക്കല്ല ഞാൻ ചെയ്യണേന്ന്. അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഒരു ആമീനിന്റെ ശബ്ദം കേട്ടു. ഉസ്താദിന് വലിയ അത്ഭുതം, ഉണക്ക് കാലത്ത് മഴ പെയ്തതുപോലെ ആരല്ല ഈ ആമീൻ പറയണം. നോക്കുമ്പോ ഒരു ചങ്ങാതി രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയുന്നുണ്ട്. ഉസ്താദിന് വലിയ സന്തോഷമായി. ഉസ്താദിന്റെ ദുആ നീട്ടി, ഉസ്താദിന്റെ ദുആ അങ്ങോട്ട് നീട്ടി. ഈ ചങ്ങാതിയുടെ ആമീൻ ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പൊ ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന വാപ്പന്മാരിങ്ങനെ നോക്കുന്നുണ്ട്, ആരാ അല്ല പടച്ചതെന്ന് പതിവില്ലാതെ. നോക്കുമ്പോ ഒരാള് രണ്ട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ആമീൻ പറയുന്നുണ്ട്. ഉസ്താദിനൊരു സംശയം, പടച്ചവൻ ഇനി വല്ല കിളി പോയതാണെന്ന് അറിയില്ലല്ലോ ഓന്റെ ആമീൻ കേട്ടിട്ട് ഇങ്ങനെ. അപ്പൊ ഉസ്താദ് ഓനെ നല്ലതുപോലെ ഒന്ന് നോക്കി. നോക്കുമ്പോ രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയുന്നവന്റെ പോക്കറ്റിന്റെ അകത്ത് തെളിഞ്ഞു കാണാം. നാളെയാണ്, നാളെയാണ്, നാളെയാണ് ശനിയാഴ്ച ബംബർ. പടച്ചവനെ അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ലോട്ടറി എടുത്ത് പോക്കറ്റിന്റെ അകത്ത് വെച്ച ടൈമും പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയുന്നത് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ലോട്ടറി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായോ ഓണബംബർ എത്ര ആയിരുന്നു? ഓണബംബർ എത്ര ആയിരുന്നു? എല്ലാ മലക്കുകളും ആർക്കും അറിയത്തില്ല. എല്ലാ മലക്കുകളായിരിക്കണം, ആർക്കും അറിയത്തില്ല. ഓർമ്മിപ്പിക്കല്ലേ സിറാജ്, ദുആ ചെയ്ത് കടന്നിട്ട് അടിക്കാത്തതിന്റെ സങ്കടത്തിൽ നടക്കാം. 25 കോടി അടിക്കാത്തതിന്റെ സങ്കടത്തിൽ നടക്കുന്നവനെ ഇപ്പൊ ഓർമ്മിപ്പിക്കണേ. എടോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു തമാശ പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ ഇതാ കാരണം. പള്ളിയിലെ ഖതീബിന് കള്ളുകുടിയെ കുറിച്ച്, വ്യഭിചാരത്തെ കുറിച്ച്, പലിശയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? ഉസ്താദ് പ്രസംഗിക്കുമ്പോ പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് പറയും, ഇന്ന് ഇമാമ താങ്ങുന്നത് നമുക്കാടാ, എല്ലാരും പള്ളിയിലുണ്ട്. ഉസ്താദ് എന്നിട്ട് താങ്ങണത് ഈ വെള്ളിയാഴ്ച നമുക്കിട്ടാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് പേടിയില്ല? മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെയാണ്. പെങ്ങളെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. വഴുത് കേൾക്കാനിട്ടാണോ, നസീഹത്ത് കേൾക്കാനിട്ടാണോ, ഒരുപാട് കേട്ടുപോയി പെങ്ങള്, പക്ഷേ ജീവിതത്തിന് മാറ്റമില്ല. എന്നാൽ എന്റെ ഈ സദസ്സരിക്കുന്നവരോട് പറയുകയാണ്, എടോ അല്ലാഹ് ആരാണെന്ന് മനസ്സിലായി ഴിഞ്ഞാല് ആരാണെന്ന് മനസ്സിലാക്കിയാ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ല ഇറങ്ങിക്കഴിഞ്ഞാല് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്റെ പേടി പോവുകയാ, നിന്റെ ഭയം പോവുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാണ്. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുകയാ, ഈ പെണ്ണിനെ പോലെ നിങ്ങളാകണേ. ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ പെണ്ണിനെ കണ്ടുപഠിക്കണേ. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാ, ഏത് പെണ്ണിനെ കാണിച്ചിട്ടാ പറയുന്നതെന്നറിയോ? ആ പെണ്ണാരെന്നറിയുമോ? ഒരു പ്രവാചകന്റെ മകളല്ല, ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, പ്രവാചകന്റെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണ പെണ്ണിനെ കാണിച്ചിട്ടു ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ല പറയുകയാ, കണ്ടുപഠിക്കടോ.
പെണ്ണിന്റെ ഈമാൻ കണ്ടുപിടിക്ക് എന്ന് എന്നോടും നിങ്ങളോട് അള്ളാഹു പറഞ്ഞു തരികയാണ്. ആ പെണ്ണാരാണെന്നറിയോ? ആ പെണ്ണ് പെങ്ങള് നിന്നെ പോലെ പതിനായിരക്കണക്കിന് വഴുത് കേട്ട പെണ്ണല്ല, ജീവിതത്തിൽ ഒറ്റ വഴുതേ കേട്ടിട്ടുള്ളൂ. ആ മഹദി ജീവിതത്തിൽ ഒറ്റ പ്രഭാഷണമേ കേട്ടിട്ടുള്ളൂ. ആ പ്രഭാഷണം കേട്ട് അള്ളാന്റെ ദീനിലേക്ക് കടന്നു വന്ന മഹദിയ, അതാ വഴുത് കേട്ടാ നന്നാകണം സഹോദര. പെങ്ങളെ ആരാണെന്നറിയോ? ആരുടെ വഴുതാണ് കേട്ടതെന്നറിയുമോ? എവിടെ വെച്ചാണ് പ്രഭാഷണം കേട്ടതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനായ കലീമുല്ലാഹി മുസാ നബി അലൈഹി സലാം, അള്ളാഹുവിന്റെ പ്രവാചകനായ മുസാ നബി അലൈഹി സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, മുസാ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ദഅവത്ത് നടത്തണം. മുസാ, അതാ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറൗൻ ഉണ്ടല്ലോ, ആ ഫിറൗനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നിട്ട് അള്ളാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഫിറൗനിന്. പടച്ചവനെ ആരാ? മുസാ നബിക്ക് വല്ലാത്ത പേടിയായി. അവിടെ പറഞ്ഞു, പടച്ചവന് ഹാറൂൻ എന്ന് പറയുന്ന കൂടപ്പറപ്പിന് കൂടെ വേണം തമ്പുരാന്. അങ്ങനെ സഹോദരങ്ങളായ പ്രവാചകന്മാര് മുസാ നബിയും ഹാറൂൻ നബി അലൈഹിസ്സലാം രണ്ട് പ്രവാചകന്മാരും കൂടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറൗന് ആ ഫിറൗനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടന്നു ചെന്നിട്ടു ആ ഫിറൗനിനോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, അള്ളാഹ് ആരാണെന്ന് പരിചയപ്പെടുത്തുകയാ. പടച്ചവനെ കയ്യിലിരിക്കുന്ന കമ്പ് താഴെയിട്ടു പാമ്പാക്കി കാണിച്ചു കൊടുത്തു, പ്രകാശിക്കുന്ന വിരള് കാണിച്ചു കൊടുത്തു. ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് മുസാ നബി പറയുന്നു, നീ അല്ലാഹുവിന്റെ അടിമയാ, നിനക്കൊരു യജമാനനുണ്ട് അല്ലാഹുവാ. പടച്ചവനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തപ്പോ അതാ ഫിറൗൻ അവിടെ നിന്ന് പുച്ഛിച്ച് തള്ളുകയാണ്, അവനെ കളിയാക്കുകയാണ്, അവൻ അവിടെ നിന്ന് പരിഹസിക്കുകയാണ്. എന്നാ ആ ഫിറൗന് നന്നായില്ല, അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. എന്നാൽ ആ വഴുത് കെട്ടിട്ട് നന്നായ വേറെ ചിലരുണ്ട്, ആ വഴുത് കെട്ടിട്ട് മുസ്ലിമായ വേറെ ചിലരുണ്ട്. ആരാ മുസ്ലിമായതെന്നറിയോ? പടച്ചവനെ മഹദിയായ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ, മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ, മുസാ നബിയുടെ വഴുത് കെട്ടിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാ. മാസിത ബീബി ഫിറൗനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ, പടച്ചവനെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. മുസാ നബി പറഞ്ഞു, മാസിത, രഹസ്യമായി വെച്ചാ മതി, ഒരാളോടും പറയല്ലേ മാസിത. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ആരോടും പറയാതെ ഫിറഔൻ എന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മഹദിയായ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായിട്ട് ജീവിക്കുകയാണ്. തന്റെ ഭർത്താവിനെ മുസ്ലിമാക്കി, തന്റെ മക്കളെ മുസ്ലിമാക്കി, ആ കുടുംബം മുഴുവനും മുസ്ലിമീങ്ങളായി. പടച്ചവനെ ആരും അറിയാതെ കൊട്ടാരത്തിന്റെ അകത്ത് ജീവിക്കുകയാണ്. ഒരു ദിവസമുണ്ടല്ലോ ഫിറൗനിന്റെ പൊന്നുമകളുടെ മുടി ചീകാന് അവിടെന്നൊരു പുതിയ ചീപ്പെടുക്കുമ്പോ ചീപ്പങ്ങ് താഴെ വീഴുകയാണ്. മാഷിത്ത പറഞ്ഞു, അല്ലാ അല്ലാ എന്ന് പറയുകയാ. പടച്ചവനെ ഫിറൗന്റെ മകള് ചോദിക്കുന്നു, ആരാ മാഷിത്ത? അല്ലാ, നീ അല്ലാ എന്ന് പറഞ്ഞല്ലോ, ആരാണ് അല്ലാ? മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിറൗനിന്റെ മകളോട് അല്ലാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതവനാണ്, ജീവിപ്പിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവൻ അവനാണ്, ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ്, ഈ ലോകത്തിന്റെ അധിപൻ അള്ളാഹുവാണ്, നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമയാണ്, നമ്മളൊക്കെ റബ്ബിന്റെ അടിമയാണ്, നമ്മുടെ റബ്ബാണ് അല്ലാ. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിറൗനിന്റെ മകളോട് പറഞ്ഞു കൊടുക്കുമ്പോ മകള് ചോദിക്കുന്നു, മാസിത്ത, എന്റെ വാപ്പയല്ലേ റബ്ബ്? ഈ ലോകത്തിന്റെ അധിപൻ എന്റെ വാപ്പയല്ലേ? എന്റെ വാപ്പയല്ലാതെ വേറൊരു റബ്ബുണ്ടോ? മാസിത്ത പറയുന്നു, നിന്റെ വാപ്പ അടിമയാ മോളെ,
നിന്റെ വാപ്പാന പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ് അങ്ങനെ മാശിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിറഔനിന്റെ പൊന്നുമകൾക്ക് അല്ലാഹനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് പൊന്നുമോള് ഓടുകയാണ് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ഫിറഔനിന്റെ മുമ്പിൽ ചെന്നിട്ടു അവിടുന്ന് ചോദിക്കുന്നു വാപ്പാ നിങ്ങൾ അടിമയാണോ നിങ്ങളല്ലാതെ വേറൊരു റബ്ബുണ്ടോ ആരാ പറഞ്ഞത് ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് ആരാ പറഞ്ഞത് ഫിറഔനിന്റെ മകൾ പറയുന്നു മാശിത്ത പറഞ്ഞിരിക്കുകയാണ് നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് ആ റബ്ബിന്റെ പേര് അല്ലാഹ് എന്നാണെന്ന് മാശിത്ത പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അടിമയാണെന്ന് മാശിത്ത പറയുന്നത് പടച്ച റബ്ബ് തന്റെ പൊന്നാര മകൾ ചോദിക്കുമ്പോ നാണക്കേടായി ഫിറഔൻ എന്തു ചെയ്തെന്നറിയുമോ മാശിത്തായ പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ പറയുകയാണ് കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാശിത്ത പടച്ചവനെ ഫിറഔൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൈകാലി വിറയ്ക്കുമടോ അവന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പോലും എല്ലാവർക്കും പേടിയാണ് അവൻ അത്രയും വലിയ ക്രൂരനാണ് ആ ഫിറഔനിന്റെ മുമ്പിലേക്ക് മുസ്ലിമായ മാശിത്ത എന്ന് പറയുന്ന വേലക്കാരിയായ തന്റെ ജോലിക്കാരിയായ പെണ്ണിനെ കൊണ്ടുവരികയാണ് അവിടുന്ന് ചോദിക്കുന്നു മാശിത്ത പുതിയ മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം മാശിത്ത ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും മാശിത്ത മാശിത്ത ബീബ റളിയല്ലാഹു തആല അൻഹ ആ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ കൊന്നാലും ഞാൻ മതം മാറൂല കാരണം ധൈര്യമായടോ അല്ലാഹുവിനെയല്ലാതെ വേറെ ആരെയും അവർക്ക് പേടിയില്ലാതെയായി അവർ അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി മാശിത്ത പറയുകയാണ് എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല ഫിറഔനിന് വാസിയായി എല്ലാവരും പറയുന്നു ഇവൾക്ക് ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാർ ഇനി ഒരാളും ഇതുപോലെ മതം മാറരുത് എന്ത് ചെയ്തെന്നറിയുമോ ഒരു വലിയ പാത്രത്തിനകത്ത് എണ്ണ തിളപ്പിക്കുകയാണ് ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ് ആ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്നു മാശിത്താനെ നിർത്തുകയാണ് മാശിത്ത മാറ്റമുണ്ടോ മാശിത്ത നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ ഞാൻ മതം മാറൂല പടച്ചവനെ എന്ത് ചെയ്തെന്നറിയുമോ മാശിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവിനെ കൊണ്ടുവരികയാണ് ഈ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് തലകീഴായി കെട്ടി നിർത്തുകയാ എന്നിട്ട് ചോദിച്ചു ഇനി പറ മാശിത്ത മാറ്റമുണ്ടോ സിനിമ കഥയല്ല പറയുന്നത് സീരിയലിന്റെ കഥയല്ല പറയുന്നത് ആർക്ക് വേണമെങ്കിലും എടുത്തു വായിച്ചു നോക്കാൻ കഴിയുന്ന ചരിത്രമാണ് തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ മാശിത്തയുടെ ഭർത്താവിനെ തലകീഴായി നിർത്തിയിട്ടു അവിടുന്ന് ചോദിക്കുന്നു മാശിത്ത ഇനി പറ മാറ്റമുണ്ടോ മാശിത്ത ഇല്ലെങ്കിൽ ഈ തിളച്ചുമറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് നിന്റെ ഭർത്താവിനെ പൊരിക്കാൻ പോവുകയാണ് അനങ്ങിയില്ലടോ മാശിത്ത പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സലാം പറയുകയാണ് സ്വർഗത്തിൽ വെച്ച് കാണാ സ്വർഗത്തിൽ വെച്ച് കാണാ മാശിത്ത ബീബിയുടെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് കരിക്കുകയാണ് ലോകത്തോട് വിട പറഞ്ഞു തന്റെ പൊന്നാര മകളെ കൊണ്ടുവരികയാണ് മാശിത്തയുടെ പൊന്നാര മകളെ കൊണ്ടുവരികയാണ് എണ്ണയ്ക്കകത്തേക്ക് ഇടുകയാണ് ആ പൊന്നുമോളയും കൊന്നുകളഞ്ഞടോ മാശിത്ത അനങ്ങിയില്ല രണ്ടാമത്തെ മകളെ കൊണ്ടുവന്നു ആ പൊന്നുമോളയും എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു മാശിത്തയുടെ മുഖം പാടിയില്ല പടച്ചവനെ അവസാനം എന്ത് ചെയ്തെന്നറിയുമോ മാശിത്ത ബീബിയുടെ മുമ്പിലേക്ക് പട്ടാളക്കാരെ കടന്നു വരികയാ കാരണം മാശിത്ത ബീബിയുടെ പാല് കുടിക്കുന്ന പൊന്നുമോന് നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പാല് കുടിക്കുന്ന ആൺകുട്ടിയാണ് അതാ ഫിറഔനിന്റെ പട്ടാളം വന്നിട്ട് പറയുന്നു താമാശിത്ത ആ ചോര പൈതലിനെ താമാശിത്ത മാശിത്ത ബീബി റളിയല്ലാഹു തആല അൻഹവും പതറുകയാ കാരണം പടച്ചവനെ പാല് കുടിക്കുന്ന ചോര കുഞ്ഞാണ് അതിനെ കൊടുക്ക
മനസ്സു വരുന്നില്ല തന്റെ പൊന്നുമോന മാശിത്തെ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോ എല്ലാവരും കളിയാക്കുന്നു തോറ്റുപോയല്ലോ ഇവള് വെറുതെ മൂന്നു പേരെ കൊന്നുകളന്നല്ലോ തന്റെ ഭർത്താവിനെയും രണ്ടു മക്കളെയും വെറുതെ കൊന്നുകളന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുകയാണ് എല്ലാവരും ചിരിക്കുകയാണ് ആ സമയത്ത് ആ പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കി ചിരിക്കുകയാണ് ഉമ്മയുടെ കണ്ണു നിറയുകയാണ് ഉമ്മ കരയുകയാണ് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ സംസാരിക്കാറില്ലടോ എന്നാ മാശിത്ത ബീബർ റളിയല്ലാഹു തആലാൻഗയുടെ പാല് കുടിക്കുന്ന മകനുണ്ടല്ലോ അതാ കരയുന്ന ഉമ്മാനെ വിളിക്കുന്നു യാ ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ ഉമ്മ കരയല്ലേ ഉമ്മ വേദനിക്കല്ലേ ഉമ്മ ഉമ്മ എന്തിനാ പേടിക്കുന്നത് ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് ഷഹീദിന്റെ കൂലിയല്ലേ ഉമ്മ സ്വർഗത്തിലല്ലേ ഉമ്മ കുടിക്കുന്ന പൊന്നുമകൻ എവിടെന്ന് വിളിച്ചു പറയുകയാ അവസാനം മാശിത്തയുടെ പൊന്നുമോനെ കൊന്നുകളഞ്ഞടോ അവസാനം മാശിത്ത ബീവിയെയും കൊന്നുകളഞ്ഞോ ഒരു കുടുംബത്തെ മുഴുവനും എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു കൊന്നിട്ടു പടച്ചവനെ കൊട്ടാരത്തിന്റെ മണിയറയിലേക്ക് കടന്നു തെല്ലുമ്പോ അതാ പടച്ചവനെ ഫിറൌനിന്റെ ഭാര്യയായ ആസിയ ആസിയ ബീവി റളിയല്ലാഹു തആലാൻഹ ഈ രംഗമിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാ ഫിറാവുന് ചോദിച്ചു ആസിയ ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന് ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ ഇഷ്ടമായോ ആസിയ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ആ മാശിത്ത പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത് നീ അടിമയാടാ ഫിറൌന് നീ അടിമയാണ് ഫിറൌന് നിന്നെ പടച്ച ഒരു റബ്ബുണ്ട് അല്ലാഹ് ആ അല്ലാഹുവിനെ കുറിച്ചാണ് മൂസാ നബിയും ഹാറൂ നബിയും പറഞ്ഞു തന്നത് ഞാൻ അവരുടെ കൂടെയാണ് ഞാനും അവരുടെ കൂടെയാണ് റബ്ബി മൂസാ വ ഹാറൂ ആ മൂസാടെ റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുകയാ പടച്ചവനെ മാശിത്ത ബീബർ റളിയല്ലാഹു തആലാൻഹ മുസ്ലിമായിരിക്കുകയാണ് റബ്ബേ കൂടെ കടന്നവള് പോലും കൂടെയില്ലാതെയായി കൊട്ടാരത്തിന്റെ അകത്ത് പട്ടിണിക്കിട്ട് നോക്കി മാശിത്ത പതറിയില്ല പീഡനങ്ങൾ നടത്തി നോക്കി മദാ മദാ ആസിയ ബീബി അനങ്ങുന്നില്ല അവസാനം എന്ത് ചെയ്തെന്നറിയുമോ മണലാരുണ്യത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ് എന്റെ പെങ്ങള് ആസിയ ബീബിയെ ഫിറാവിന് വിവാഹം കഴിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ ആസിയാന് വല്ലാത്ത ഗ്ലാമറാ പെങ്ങള് വല്ലാത്ത സൗന്ദര്യമാ പെണ്ണ് ഒരിക്കൽ കുളിക്കാൻ പോകുന്നത് ഫിറാവിന് കണ്ടു ആ സൗന്ദര്യം കണ്ടിട്ട ആസിയാന് ഫിറാവിന് വിവാഹം കഴിച്ചത് ആ സുന്ദരിയായ ആസിയ ബീബി റളിയല്ലാഹു തആലാൻഹ മരുഭൂമിയിൽ കിടന്ന് പട്ടിണി കിടന്ന് വെയിൽ കൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ചു എല്ലും തോലുമായി കണ്ണുകുഴിഞ്ഞു പടച്ചവനെ ശരീരം മുഴുവനും കറുത്ത് കരിവാളിച്ചു അവസാനം പടച്ചവനെ ഫിറൌനിന്റെ പട്ടാളം ആസിയ ബീബി റളിയല്ലാഹു തആലാൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കുന്തം കുത്തിയിറക്കുമ്പോ ആസിയ ബീബി അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ റബ്ബിബ്നിലി ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരത്തിൽ ജീവിക്കുന്ന ഫിറൌനിന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുന്നു റബ്ബേ എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു കൊട്ടാരമാ എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു വീടാ അല്ലാ എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേ തമ്പുരാന് ആസിയ ബീബി റളിയല്ലാഹു തആലാൻഹ പടച്ചവനോട് മരിക്കുന്നതിന് മുമ്പ് ചോദിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത് പെങ്ങളെ ഈ പെണ്ണിനെ കാണിച്ചട്ടാ അല്ല പറയുന്നത് നിങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ കണ്ടു പഠിക്കണേ എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ ജീവിതത്തിൽ ഒറ്റ വാള് കേട്ട മഹദിയാണ് ആസിയ അല്ലാഹുവിന്റെ
منسلا كندري دي إلى منسلا كي يبوا فرعون إن مغتنو كي يتت تانغورا بود ني الله كبين دادي ما يادا ني الله هذا بود ربوندا ني كمنا لي مني كودا بميلا دا يمنو برايان ولا تانغو تيم بدن إن نغتي يدم نريو هذا الله برمندو الله أنا كورتشو منسلا كندري دي إلى منسلا كي يالو الله كبين دكتي يتنغتو അവന്റെ പേടി അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹനെ മനസ്സിലാക്കേണ്ട രീതിയെ മനസ്സിലാക്കിയ നമ്മുടെ ഭയം മാറും അല്ലാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ അല്ലാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അല്ലാഹനെ ഒന്നും പേടിയില്ല നമുക്ക് ആരെയാ പേടി നമ്മളെ പോലെ നടക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് പേടി ഭരണാധികാരികളെ നമുക്ക് പേടി നമ്മുടെ ഇപ്പോ ഏറ്റവും വലിയ വിഷയം അല്ലയോ മരണമോ ഖബറോ മഹ്ശറയോ സിറാത്തോ സ്വർഗ്ഗമോ നരകമോ ഒന്നുമല്ലടോ നമ്മുടെ വിഷയം ഇപ്പോ കേന്ദ്ര സർക്കാർ പടച്ചവൻ ഏക സിവിൽ കോഡ് പൗരത്വ ബില്ല് വരുന്നു പടച്ചവൻ NRC നടക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാ ഉസ്താദെ എല്ലാം അവരുടെ കയ്യില അല്ലാ നമ്മളൊക്കെ എങ്ങോട്ട് പോകും പടച്ചവനെ വല്ലാത്ത സങ്കടത്തില അല്ലാഹു നമുക്ക് ഈ മന്ദിരം മാറാകട്ടെ നമ്മുടെ പ്രശ്നം പടച്ചവനെ നമ്മൾക്ക് ദുനിയാവ് നമ്മൾ ചോദിക്കണം ഉസ്താദെ നമ്മളെല്ലാം കൂടെ ഈ നാട്ടുകാരെല്ലാം നാട്ടി ഓടിച്ച നമ്മൾ എവിടെ പോകും എടാ പോകേണ്ടടുത്ത് പോണം എല്ലാവനും എന്ത് ചെയ്യാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഭയം നമ്മുടെ പേടി നമുക്ക് അവരെയാ പേടി പടച്ചോനെ എല്ലാ ഉസ്താദ് എല്ലാവും ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബേജാറ് കാണണം പാപ്പ മരിച്ചപ്പോ പോലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ ദുആയ നമുക്ക് പടച്ചോൻ അധികാരം അവർക്ക് കൊടുക്കല്ല അല്ലാ കൊടുക്കല്ല ഭയം നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തൊരു പേടിയാ ചങ്ങാതി ഈ പേടി അല്ലാനുണ്ടായിരുന്നെങ്കിൽ ഗതി വരുമോ ഇവന്മാരോട് കാണിക്കുന്ന ഈ ഭയം പടച്ച റബ്ബിനോട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുമോ എന്ത് ചിന്തിക്കാത്ത നമ്മൾ നമുക്ക് പേടിയാടോ പോകണമെന്ന് പറഞ്ഞാൽ പോകണം നീ പിന്നെ എന്താ വിചാരിച്ചേ എടാ ഏക സിവിൽ കോഡ് ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കുവടോ ഞാൻ കേന്ദ്ര അടുത്തിന്റെ ആളൊന്നുമല്ല ഞാൻ പറയുന്നത് ഈ നിയമങ്ങളൊക്കെ ഇവിടെ നടക്കും ഇതൊക്കെ പാസ്സാക്കും കാരണം എന്തേ പാസ്സാക്കിയാലല്ലേ പറ്റൂ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദര നീ എന്തേ വിചാരിച്ചേ വയനാട് ചുരം കയറുന്നത് പോലെ സ്വർഗത്തിൽ അങ്ങ് കയറി പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ നീ എന്താ വിചാരിച്ചു ഊട്ടിയാണെന്ന് മൂന്നാറി കയറി പോകുന്നത് പോലെ വണ്ടിയെടുത്ത് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് അള്ളാഹുവിന്റെ സ്വർഗമെന്ന് നീ കരുതിയോ ഒരിക്കലുമില്ല ചങ്ങാതി അല്ലാഹ് പറയുകയാ അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും കഷ്ടപ്പാട് ദുരിതക്കണ്ടി അങ്ങായി നിനക്ക് പേടി നിന്റെ മുൻഗാമികൾ മുസ്ലിമായവരെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് വിറക് കീറുന്ന വിറക് മുറിക്കുന്ന വാള് കൊണ്ടുവന്ന് ഈർച്ചവാള് കൊണ്ടുവന്ന് തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും മതം മാറി പഴയ മതത്തിലേക്ക് വരുന്നുണ്ടോ അവരില്ല എന്ന് പറഞ്ഞാൽ വിറക് കീറുന്നത് പോലെ രണ്ടായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് അങ്ങനെ അവസ്ഥ വന്നില്ലല്ലോ നമ്മളോട് ചാടണം ഓടണം എന്ന് പറഞ്ഞപ്പോഴേ വീട് പോകും പറമ്പ് പോകും ഇതാ നമ്മുടെ ബേജാറ് എന്റെ പൊന്നാര ചങ്ങാതി പോകണമെന്ന് പറഞ്ഞാ പോകണം അതാ അള്ളാഹുവിന്റെ നിയമം അങ്ങന കാരണം നീ ഇവിടത്തെ യാത്രക്കാരനാ നീ ഇവിടത്തെ യാത്രക്കാരനാ ഈ ഭയവും പേടിപ്പിക്കലും പ്രയാസം ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹുന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ ഇതൊക്കെ അല്ലാതെ ഞാൻ പറഞ്ഞതല്ല അള്ളാഹു അളക്കു ഇപ്പൊ നമ്മുടെ ഈമാൻ അളന്നുകൊണ്ടിരിക്കുകയാ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം അളക്കുന്ന പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഖുർആനി പറഞ്ഞതാ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും അല്ലാ പറയുകയാ ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു ഈമാനുള്ള മനുഷ്യനെ ഞാൻ ഭയം കൊണ്ട് പരീക്ഷിക്കും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാ പറഞ്ഞു നിന്റെ ഈമാനിനെ ഞാൻ അളക്കുന്ന ഒന്ന് ഭയം തരുവടാ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലു എന്ന് പറയും അങ്ങനെ ഒരു അവസ്ഥ വരും ഇന്ന് ലോകത്ത് അതാ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടക്കമാ എല്ലാവരും നമ്മുടെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട് നമ്മളാണെങ്കിൽ പല തട്ട് അല്ലാഹു കാത്തിരിച്ചേക്ക് മാറാകട്ടെ എടാ നമ്മുടെ വിഷയത്തിൽ ശത്രുക്കൾ മുഴുവനും കൊടിയും ജാതിയും മതം ഒന്നുമില്ലവർക്ക് മുസ്ലിമിന്റെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട് നമ്മളോ പള്ളിക്കകത്ത് അപ്പുറം ഇപ്പുറം നിൽക്കാൻ വേണേ നോക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാലുവാരാൻ പറ്റും നോക്കും ഒരു പള്ളിയിൽ രണ്ട് ജുമാസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിസ്കരിക്കും അവിടെ അധികാരത്തിന് വേണ്ടി അടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ റസൂല പറയുന്നത് ഖുർആനാ പറഞ്ഞത് ഇട നിന്നെ പിടിച്ചു നിർത്തിയിട്ട് പറയും മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും ഇത് ഖുർആൻ പറഞ്ഞതാ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചതാരെയാ എന്നെയും നിങ്ങളെ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു മഹാനായ ആദര
ഉള്ളവനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബി നിങ്ങളെയാണ് അല്ലാഹുവേ നിങ്ങൾ അനിച്ചു നിക്കേ വീടിനകത്തിരിക്കുമ്പോഴാ വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും മൂരിപിടിച്ച വാളുമായിട്ട് ശത്രുക്കളെ നിക്കുകയാ പ്രാന്ത് പിടിച്ചതുപോലെ ആരുടെ കൈ കിട്ടിയാലും കൊല്ലാനാ പറഞ്ഞേ ആരുടെ കൈ കിട്ടുന്ന മുഹമ്മദിനെ കിട്ടുന്നവൻ കൊന്നേക്കണം അവനെ പ്രഖ്യാപിച്ചിരിക്ക പ്രതിഫലം നബി തങ്ങളുടെ വീട് വളഞ്ഞിട്ട് വാളും പിടിച്ചിട്ട് നിക്കേ എട പൊന്നാര ചങ്ങാതി മുസ്ലിം ആരാ നീ നിന്റെ ഇനി ആരാ നീ എന്താ നിന്റെ വലിപ്പം അറിയാത്ത മുസ്ലിം മുസ്ലിമിന്റെ വലിപ്പം പഠിക്കണം ഒരു മുസ്ലിമൻ ആരാന്ന് പഠിക്കുന്നു നിനക്ക് എന്തിനാ നീ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ചാടുന്ന എന്തിനാ എട ന്യൂനപക്ഷം നമ്മൾ ന്യൂനപക്ഷമാടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കരുത് അവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് ശത്രുവിന്റെ വലിപ്പം എട ബദർ ഉഹദ് ഹന്ദക്ക് ഖൈബർ നീ ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക് ഭൂരിപക്ഷമാണോ ജയിച്ചത് ന്യൂനപക്ഷമാണോ ജയിച്ചത് ന്യൂനപക്ഷമാടോ എടാ ന്യൂനപക്ഷമാ ജയിച്ചത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു നബിയെ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ വാളുമില്ല പരിചയമില്ല കുന്തോയില്ല ഒന്നുമില്ല എവിടെ പോവാ ആയിരക്കണക്കിന് വരുന്ന യോദ്ധാക്കളുടെ നടുവിലേക്ക് വെറും കയ്യോടെ പോണ ചങ്ങാതി നബിതങ്ങളുടെ മുമ്പിൽ വന്ന സങ്കടം പറഞ്ഞപ്പോ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു പൊക്കോളാൻ ചിലപ്പം ദഹിക്കത്തില്ല അല്ലാഹു ഈമാന്തരിമാറാകട്ടെ ചിലർക്ക് ദഹിക്കത്തില്ല അല്ലാഹു ഈമാന്തരിമാറാകട്ടെ ഇവിടെ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു പൊക്കോള യുദ്ധത്തിന് ഈ സഹാബി പറയാ ഞാൻ വീശുമ്പോ തല അറ്റുപോകുന്നുണ്ടെന്ന് ആ മടല് മതിയായിരുന്നു കാക്ക ഒരു മുസ്ലിമിന് മടല് മതിയടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീ വലിപ്പം എന്തിനാ നോക്കണേ ഞാൻ അതാ ചോദിക്കണേ നീ ഇന്നും മഗ്രിബ് നിസ്കരിക്കുമ്പോ ഓതുന്ന ഒരു സൂറത്ത് ഉണ്ട് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന്റെ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ എല്ലാവർക്കും അറിയണ സൂറത്തല്ലേ എല്ലാ ദിവസവും മഗ്രിബിന് കേൾക്കണ സൂറത്തല്ലേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ അതിന്റെ അർത്ഥം ഒന്ന് വായിക്കും മുസ്ലിമേ അതിന്റെ അർത്ഥം വായിച്ചാൽ നിന്റെ പേടി മാറി ആ ഒരൊറ്റ സൂറത്തിന്റെ അർത്ഥം പഠിച്ചു നോക്കിയാ മതി എന്താ അല്ല പറയുന്നത് അറിയോ അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അവൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ടാ വന്നേ മക്കത്തുള്ള കഅബാലയം പൊളിക്കാൻ മക്കാരുടെ കയ്യിൽ ആനയില്ല അതുകൊണ്ട് ഏറ്റവും വലിയ ജീവിയായ ആനയും കൊണ്ട് ആ കഅബാലയം പൊളിക്കാമെന്നേ എന്നിട്ട് എന്ത് സംഭവിച്ചു അള്ളാഹു പറയുകയാ അബാബീൽ എന്ന് പറയുന്ന കുരുവിയോളം വലുപ്പമുള്ള ആ ചെറിയ കിളിയുണ്ടല്ലോ ആ കിളിയെ കൊണ്ട് അള്ളാഹുവിനെ തകർത്ത് കളഞ്ഞു എടോ നിന്റെ വീട്ടിൽ വളർത്തുന്ന പശുവ് പുല്ല് തിന്നു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അള്ളാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്തു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ ഏത് സാഹചര്യവും അള്ളാഹു ഒരുക്കി തരും എന്റെ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നാടുവിടാൻ പോകുന്നുണ്ട് കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം ശത്രുക്കൾ മുഴുവനും ഓടിക്കൂടി നബി തങ്ങളുടെ വീട് വളഞ്ഞു വെച്ചിരിക്കുകയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാർ തങ്ങളോട് ചോദിച്ചു അലിയേ ഞാൻ കടന്ന വിരിപ്പി നീ കടക്കോ ആ ചങ്ങാതിക്ക് എന്ത് പേടിയടോ അലിയാർ നിങ്ങൾ ഞാൻ കടക്കാൻ നബിയെ ചിന്തിക്കവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്കും മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുത്തു നബിയെ വാതില് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം യാസീൻ ഓതുവോ വജഅൽനാ മിൻ ബൈനി ഐദീഹി മുസദ്ദാ വമിൻ ഖൽഫിഹി മുസദ്ദാ അപ്പോൾ ഓതന ആയത്ത നബിതങ്ങളോട് പറഞ്ഞു കൊടുത്തു നബിയെ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിൽ നൂതണം വാതില് തുറന്ന് നാലു ഭാഗത്തേക്കും വലിച്ചിട്ട് എറിഞ്ഞിട്ട് പൊക്കോളാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിതങ്ങൾ ഇറങ്ങി ആ ആയത്തോതി ഒരു പിടി മണ്ണു വാരി നാലു ഭാഗത്തേക്ക് വാരി എറിഞ്ഞിട്ട് വാളും കൊണ്ട് കാത്തിരുന്നവന്റെ നെഞ്ചിലൂടെ നടന്നുപോയടോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഒരു മുസ്ലിമിന് ആറ്റം ബോംബൊന്നും വേണ്ട ജിബിരിയിൽ AK-47 ഒന്നുമല്ല കൊണ്ടുവന്ന് കൊടുത്തത് ഒരു മുസ്ലിമിന് കാൽ ചുവട്ടി കിടക്കണ ഒരു പിടി മണ്ണു മതിയടോ അതാ മുസ്ലിം പക്ഷെ മുസ്ലിം ആയിരിക്കണം ഈമാനുള്ളവരായിരിക്കണം ഈമാനുള്ളവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിനും മഹത്വമുണ്ടടോ അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയി ഒളിച്ചോടിയതൊന്നും അല്ലല്ലോ കണ്ണിന്റെ മുമ്പിൽ കൂടെ അല്ലേ പോയത് നബി തങ്ങൾ ഇറങ്ങിപ്പോയി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ രണ്ടുപേരും കൂടെ യാത്രയായി ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചിരിക്കാൻ നബി തങ്ങൾ നെഞ്ചം പിരിച്ച് പോകലല്ല നബി തങ്ങൾ അവിടെ ഒളിച്ചിരുന്നു അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിലാണ് നബി തങ്ങൾ കിടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും വിറക്കുന്നുണ്ട് നബി തങ്ങൾ ഞെട്ടി ഉണർന്നു പേടിച്ച് വിറച്ചിരിക്കണ അബൂബക്കറിനോട് ചോദിച്ചു എന്ത് പറ്റി അങ്ങാതി നബിയേ ശത്രു ഗുഹയുടെ മുകളിലെത്തി നബിയെ അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്ന നബിയെ അവനെങ്ങാണ് ഒന്ന് താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും നമ്മളെ കൊല്ലും
നബി തങ്ങൾ ഇരുന്ന് ചിരിക്കുക, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. എന്തേ നബിയെ ചിരിക്കണേ, എന്തേ നബിയെ ചിരിക്കണേ. ലോകത്തിന്റെ നേതാവ് പറഞ്ഞുകൊടുത്ത മറുപടി, അബൂബക്കറെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. ഏ ചങ്ങായി, ഞാനും നീയും മാത്രമല്ല മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ്. എന്നെയും നിന്നെയും പടച്ച അല്ലാഹ് ഉണ്ട് അബൂബക്കറെ. ലാ തഹസൻ ഇന്നല്ലാഹു മഅന, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ ചങ്ങാതി, പിന്നെന്തിനാ പേടിക്കണേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഖിയാമത്ത് നാള് വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാൻ നബിതങ്ങൾ പറഞ്ഞു തന്നൊരു പാഠമാ, നീ എന്തിനാ ഭയക്കണേ, അല്ലാഹ് ഇല്ലേ നിന്റെ കൂടെ, പടച്ച റബ്ബില്ലേ. ഇടും മൂസാ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രയിലെ തന്റെ അനുയായികളും കൂടെ 10-35,000 പേരെ ആകള്ളേ. ഇവരെല്ലാവരും കൂടെ ജീവനും കൊണ്ട് രാത്രി രക്ഷപ്പെട്ടതാ. നേരെ ചെല്ലുമ്പോ ചെങ്കടല് മുമ്പിൽ തിരിഞ്ഞു നോക്കുമ്പോഴോ 300,000 വരുന്ന സൈന്യം പുറകില്. ഷെയ്ത്താനും കടലിനെ നടക്കണവരാണ് അല്ലെ. മുമ്പില് ചെങ്കടല്, ബാക്കില് 300,000 വരുന്ന ഫിർഔനിന്റെ അനുയായികള്. എന്ത് ചെയ്തു മൂസാ നബി? അള്ളാഹു ആ കടല് തുറന്നു കൊടുത്തില്ലേടോ. ഇതാ അള്ളാഹ്, ഇതാണ് അല്ലാ. ഏത് സമയത്തും നമ്മൾ വിചാരിക്കെല്ലാം തീർന്നെന്ന്, നമ്മൾ വിചാരിക്കെല്ലാം തീർന്നെന്ന്, ഈ ഇലക്ഷനോട് കൂടി മൊത്തം തീർന്നല്ലേ വിചാരിച്ചേ. എന്നാ പറ്റി, എന്നാ പറ്റി? മൊത്തം ഈസിയായി നടത്താമെന്ന് തീരുമാനിച്ചവർക്ക് അല്ലാ തന്നെ ചില പാഠങ്ങൾ കൊടുത്തില്ലേ. എന്തിന് നമുക്ക് പഠിക്കാൻ? നമുക്ക് പഠിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ പറയുന്നു, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, അല്ലാ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെ സഹായിക്കാൻ ഇനി ആർക്കേ കഴിയൂ? ഇനി ആർക്കേ കഴിയൂ? നമ്മളെ രക്ഷപ്പെടുത്താൻ തലകുത്തി കടന്നാലും ആർക്കേ കഴിയൂ? അത് പറയാൻ എന്തൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ ഉറക്കപ്പെട. ആർക്കേ കഴിയൂ? അല്ലാന് മാത്രമേ കഴിയൂ. പക്ഷെ അല്ലാ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ടോ? ആ അല്ലാനെ ആദ്യം നമ്മൾ വെറുപ്പിച്ചു വെച്ചിരിക്കണേ. നമ്മളെ ആകെ സഹായിക്കാനുള്ളത് അല്ലയാ. ആ അല്ലാനെ എത്രത്തോളം നമുക്ക് വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വെറുപ്പിച്ചു വെച്ചിരിക്ക. ആ അല്ല പോലും കൈവിടുന്ന അവസ്ഥയിലായി ഉമ്മത്തുള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്ക്, അള്ളാനെ കുറിച്ച് മനസ്സിലാക്ക്. ഒരു വാപ്പ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലയാരാണെന്നാ. ഒരു വാപ്പ തന്റെ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലയാരാ, പിന്നെ പഠിപ്പിച്ചു കൊടുക്കണ നബിതങ്ങളാരാ. ഇത് വാപ്പയുടെ ബാധ്യത. ഏത് വാപ്പയാ പഠിപ്പിച്ചു കൊടുക്കുന്നേ? ഇന്നത്തെ കുട്ടികൾക്ക് അല്ലയാരാണെന്നറിയില്ല. അല്ലാനെ കുറിച്ച് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ലടോ. അല്ലാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ചെറുപ്പം മുതലേ തന്റെ മക്കൾക്ക് അല്ലാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അല്ലാനെ കുറിച്ച് പറഞ്ഞു കൊടുത്താലും ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. ഈ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. എന്നാ പടച്ചവനെ ഇന്ന് വല്ലാതെ 25% ആത്മഹത്യ വർദ്ധിച്ചിരിക്കുകയാണ്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ചാകുകയാണ്. മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, സൈക്കിൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, ഒന്ന് വഴക്കു പറഞ്ഞാൽ എല്ലാവരും അജീവിതം അവസാനിപ്പിക്കുകയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട യുവതബേ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാത്തവർ, ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാത്ത മൂന്ന് വിഭാഗത്തെ നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒരു കാലത്തും അവരെ സ്വർഗത്തിൽ കടക്കൂല. അവർക്ക് സ്വർഗം ഹറാമാണ്. അവർക്ക് സ്വർഗം ഹറാമാണ്. ആർക്കാണ് സ്വർഗം ഹറാം എന്നറിയോ? അല്ലാഹു കൊടുത്ത ജീവിതം സ്വന്തമായിട്ട് അവസാനിപ്പിക്കുന്നവരുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഒരു കാലത്തിൽ സ്വർഗത്തിൽ കടക്കൂല. അവർക്ക് സ്വർഗം ഹറാമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവർക്ക് സ്വർഗം ഹറാമാ. ഒരിക്കൽ ഒരു സഹാബി വാളു പോലെയുള്ള ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്തു. വാളുപോലെയുള്ള ഒരു ആയുധം കൊണ്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു. മയ്യത്ത് കൊണ്ട് വെച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചുകൊള്ളുക. നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. കാരണം എന്തേ? നിസ്കരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കും ഇവിടത്തെ തീരാൻ വേണ്ടി മരണം കൊണ്ട് തീരല്ല, മരണം കൊണ്ട് തുടങ്ങുക ചെയ്യുക. എന്തുകൊണ്ട് അല്ല ആരാണെന്ന് അറിയില്ല. ഇടോ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കിക്കേ. യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകനാണ് യൂസുഫ് നബിയെ വളർത്തുന്നത്. ഈ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ കൂടപ്പറപ്പുകൾ എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പൊട്ടക്കണറ്റിൽ തെള്ളിയിട്ട് കൊല്ലാൻ നോക്കി.
يوسف نبي عليه السلام إنه بورتكانة تلقو واليشرنيو آه شرية كتية آية يوسف نبي عليه السلام نبي بولي وايت إللا آه يوسف أنو برايجن نباين آه بورتكانة تلقينه تارد كينه واليشرنيو ويدنو غنديري كumbo آه يوسف أنو برايجن نكتي بليشوا الله الله هو نبي كنن بارتشونه الله هو نيه نسهاي كنا الله 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 هو بارتشونه نيه الله دري كاريو إللا الله نيه نكايبدل لا بارتشونه مهانا يا يوسف النبرة يا ناصر يا كوتي آم بوتكنا تلي كويدنا سامي يا مورة تبلي اللهم جعلنا بدن الله ربنا ودو بريا بدن ربنا ودو دعاء سيدو الله هو ليشط برانج جبريل له بويت أبدن نرتش بدت تام جبريل عليه السلام بريا يا نان الله هو من دارسين دا باعث نلكم بدران الله هو ينودو بريا ند بوتكنا تين داديل بوي ويدنا دل ممبو يوسف نرتش بدت تام نان أبدن نن بوتكنا تين دا ثاند بران نان بلال هذا برياس بتو ين مقرب الأملاك ملك جبريل عليه السلام. إذا يوسف عند برايننا كطي بطتكنا تيند تاندي كبيرمبو جبريل عند برايننا ملك كاييلينغنا كوري يدتتت نانينجا بارا يدا مغلل نرتيغنا نانينجا بارا يدا مغلل ليك صاري يدتيه تو بارنجو غدتو مهنيني بدي كندا. إذا آدو واحو بدي بيجو غد كندا دينغنا مكالك بدي بيجو غد كندا دينغنا إذا بودم إذا نند تكطي كالك بارنجو غد كندا الله يارا. إذا جيبه دتتي بردم بيرم بالا بريشونا بيرم بالا برياس بيرم செலபரி ரோகம் வரும் துக்கம் வரும் மரணம் வரும் பிரதிசந்தி வரும் தோல்வி வரும் சாம்பத்திக நஷ்டம் வரும் மானசிக நஷ்டம் வரும் ஜீவிதத்தி பலதும் வரும் நீ பிடிச்சிக்கு நீ எந்தல பதறனந்தினா நீ எந்தின பேடிக்கனந்தினா என்ன பிரியப்பட்டவரே நம்ம என்ன പറയనது உஸ்தாதே அல்லாஹ்க்கு என்ன நம்மளோடு வைராக்கியம் அதல்ல அல்லாஹ் என்னக்கு வீடு தராதே நீக்கு மக்களே தராதே என்ன ரோகம் மாட்டாதே ஏது கச்சவடம் செய்தாலும் நான் நேரேயாகாதே அல்லாஹ்க்கு என்ன வைராக்கியம் இல்ல ஜங்காதி அல்லாஹ்க்கு வைராக்கியம் உள்ளது கொண்டல்ல அல்லாஹ் உனக்கு கேன்சர் தந்தது அல்லாஹ் الله لوغتي يتبون غودة للباريس يتبجد برماجة ماريا الله ده كارونيني فراونيني نمروديني وانك قوري سير مارا ايرنا لوغت الله يتبون غودة للباريس انا غودة تداركا برماجة ماركا برماجة ماري يتبون غودة لله ويدني بيجد هذا رواية برماجة النبي محمد مصطفى هذا رواية برماجة النبي محمد مصطفى لوغت الله يتبون غودة للبيدني بيجد النبي دنغلايا എന്താ ഇഷ്ടം കൂടിയതുകൊണ്ട് അങ്ങന നബിദങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ളതുകൊണ്ട് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാപ്പായും ഉമ്മായും വാപ്പ മരിക്കുന്ന ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ പോയില്ലേ എത്തിയുമായിട്ടല്ലേ ജനിച്ചേ തൻ്റെ ഉമ്മ കണ്ട് കൊതിതീരുന്നതിന് മുമ്പേ ഉമ്മ പോയില്ലേ തൻ്റെ എത്ര മക്കളുടെ ജനാസ കബറടക്കിയ വാപ്പയ നബിദങ്ങൾ എടോ നബിദങ്ങൾ പട്ടിണി കടന്നില്ലേ 3 കൊല്ലം പച്ചില പറിച്ച് കഴിച്ചില്ലേ നബിദങ്ങൾ ഷേബു അബി താലിബിന്റെ മലഞ്ചെരിവിൽ 3 കൊല്ലം അത് അല്ലാഹ് പറഞ്ഞ വല നബുലു വന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഉ വ നഖ്സിൻ മിനൽ അംവാൽ വൽ അംഫുസി വസ്സമറാത്ത് അല്ലാഹു പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കും നബിതങ്ങൾ പട്ടിണി കടന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഈ ഇല പറിച്ചു കഴിച്ചു അല്ലാഹു ഇമാന്തരമാരാകട്ടെ ഉറക്കെ പറഞ്ഞ ഇമാന്തരമാരാകട്ടെ നിങ്ങൾ ആരെങ്കിലും ഇല തിന്നിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഇല തിന്നിട്ടുണ്ടോ ഉണ്ടോ നമ്മൾ ഇല തിന്നാ എപ്പോ മട്ടമ്മന്തി തിന്നിട്ട് കുറച്ച് ഇലവാരി തിന്നും അവസാനം നമ്മൾ മട്ടമ്മന്തി മേടിച്ച് തിന്നിട്ട് കുറച്ച് ഇലവാരി തിന്നും അതാ നമ്മളും ഇലയും തമ്മിലുള്ള ബന്ധം എടോ അള്ളാഹുവിന് ഇഷ്ടം കൂടിയാൽ അള്ളാഹു പരീക്ഷിക്കും ഈമാൻ അളന്നു നോക്കും എന്നിട്ട് റബ്ബ് നമുക്ക് സ്വർഗം തരും അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അള്ളാഹിക്ക് വെറുപ്പുള്ളത് കൊണ്ടാണോ ദേഷ്യം ഉള്ളത് കൊണ്ടാണോ സ്നേഹം കൂടിയാൽ അങ്ങനെ അപ്പൊ നിങ്ങൾ എന്താ അതുകൊണ്ടാ പറഞ്ഞ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അൽഹംദുലില്ല പറയാനാ അൽഹംദുലില്ല അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ ഒരു അൽഹംദുലില്ല പറ എപ്പോഴും പഠിക്കണം ആ ഒരു ഏത് കാര്യം പറയുമ്പോൾ അൽഹംദുലില്ല പറയാൻ പഠിക്കണം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എല്ലാവർക്കും സുഖമല്ലേ സുഖമല്ലേ വാ തുറന്ന് കാണിക്കുന്നത് വല്യവേനയാണ് എടാ സുഖമാണോ എന്ന് ചോദിക്കും ആന്ന് പൊന്നാര വാപ്പ എന്തുവാ ദാ നമ്മൾ അത്രയ്ക്കും പിശുക്കന്മാരാടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഇരിക്കാ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു നബി തങ്ങൾ ചോദിച്ചു യാ ഫുലാൻ ഏ ചങ്ങാതി നിനക്ക് സുഖമാണോ അൽഹംദുലില്ലാ ഖൈർ സുഖമാണ് നബി അൽഹംദുലില്ലാ നബി തങ്ങൾ പറഞ്ഞു അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഒരൊറ്റ ദുആ തൊട്ടു പുറകിൽ ഒരാൾ വന്നു ഓനോടും ചോദിച്ചു സുഖമാണോ എന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞ ചങ്ങായി
സുഖമാണ് നബിയെ, റാഹത്താണ് നബി. അത്ര അപ്പൊ നബി തങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ ചങ്ങാതി എന്നെ ചോദിച്ചു എനിക്ക് വർക്കത്തില്ലെന്ന്. ഞങ്ങളോട് രണ്ടുപേരോടും ചോദിച്ച ചോദ്യം ഒന്ന്, ഓന് വേണ്ടി ദുആ ചെയ്തു എനിക്കില്ലേന്ന്. അപ്പോഴാ പറഞ്ഞ, നീ ഒരു അൽഹംദുലില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയ്യ റസൂലുള്ളാഹി. നബിയ്യ റസൂലുള്ളാഹി, ഇനി പറ സുഖമാണോ? എനിക്ക് തോന്നിയതല്ലല്ലോ. സുഖമാണോ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാരുടെ കയ്യിലും പൈസ ഒക്കെ ഉണ്ടോ? ഉണ്ടോ? അതിലൂടെ പറ ഉണ്ടോ? പള്ളിയൊക്കെ പണിയണ്ടേ? അവണിയാണ്. അല്ലാഹു ബർക്കത്തി മാറട്ടെ. ഇത് മതിയടോ, ഈ രക്ഷപ്പെടാൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഈ അൽഹംദുലില്ല മതി നിനക്ക് രക്ഷപ്പെടാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, ഇനി എന്നാ വന്നാലും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി എന്ത് പറയണം? കല്യാണം മുടങ്ങി എന്ത് പറയണം? പരീക്ഷയ്ക്ക് തോറ്റു എന്ത് പറയണം? ഒരു ദിവസം രാവിലെ കടകിൽ പോയപ്പോ മുതലാളി പറയുന്നു ഇനി വരണ്ടാന്ന്, എന്ത് പറയണം? അൽഹംദുലില്ല പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ, ആര് പറയാ? ആര് പറയാ? സിറാജ് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയുമ്പോ എന്ത് പറയണം? ആരെങ്കിലും പറയോ? എന്നാലും അല്ലാ, ഞാൻ തഹജ്ജുദ് വരെ നിസ്കരിക്കുന്നവനെ, എനിക്കിത് തന്നല്ലോ അല്ലാ. ഞാൻ പള്ളിക്ക് കൊടുക്കുന്നവനെ അല്ലാ. ഏത് വയലിന് പോയാലും എന്റെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണ ആദ്യം ഊരിക്കൊടുത്ത ഞാനാ അല്ലാ. അല്ലേ എന്റെ പൊന്നാര ചങ്ങാതി, അള്ളാഹു എന്തു പരീക്ഷണം തന്നാലും പറയണം അൽഹംദുലില്ല. അള്ളാഹു മന്ദരമാറാകട്ടെ. പക്ഷെ പെട്ടെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറയണമെങ്കിൽ ഒരേ ഒരു ഹദീസ് ഓർത്തു വെച്ചാ മതി. നിന്റെ ജീവിതത്തിൽ തല പോകുന്ന പ്രശ്നം വന്നാലും നിനക്ക് അൽഹംദുലില്ല പറയാൻ കഴിയണമെങ്കിൽ ഒരു ഹദീസ് നിന്റെ മനസ്സിൽ എഴുതി വെക്കണം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ഹദീസ് പറഞ്ഞാരട്ടെ, ഒരു ഹദീസ് പറഞ്ഞാരട്ടെ. കാരണം വിശക്കുന്നവന് വല്ലതും കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. അതാ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നു എന്ന് ചോദിക്കാ ഞാൻ. വേണോ വേണ്ടേ? ഹദീസ് വേണോ? എന്നാ നീ ഒന്ന് നേരെ ഇരുന്നേ. ഇതിപ്പല്ല പ്രസവവാടി ഇരിക്കണ പോലെ ഉണ്ട്. അല്ല, നേരെ ഇരിക്കേ. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും നിനക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഒറ്റ ഹദീസ് മനസ്സിൽ എഴുതി വെക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കേറ്റം കഴിഞ്ഞ ഒരിറക്കം ഉണ്ടോ? ഉണ്ടോ? വാ, നിങ്ങള് പറ, നിങ്ങളുടെ നാട്ടിൽ ഇതേ സ്ഥലം വലിയ അറിയപ്പെടുന്ന നാടല്ലേ അപ്പ, കോടീശ്വരന്മാരുടെ നാട്. അള്ളാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. പിന്നെ പള്ളിയൊക്കെ കിട്ടുന്നതിന് കാശൊക്കെ എന്തിനാ? അല്ലേ അല്ലേ, എല്ലാം കാശുകാരന്മാരാ. എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല, അത്രേ ഉള്ളൂ. എല്ലാത്തിൻ്റെയിലും ഉണ്ട്, പക്ഷെ പുറത്ത് കാണിക്കത്തില്ലെന്നേ ഉള്ളൂ. വെച്ചോ, അള്ളാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. ഒരു കേറ്റം കഴിഞ്ഞ ഒരിറക്കം ഉണ്ടോ? നിങ്ങൾ പറയണം ഉണ്ടോ ഇല്ലേ? ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടോ? ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടോ? ഉണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇല്ലാ യൗമൽ ജസാ മഅൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ അള്ളാഹു നിനക്കൊരു സങ്കടം തന്നിട്ടുണ്ടെങ്കിൽ നീ എന്ത് മനസ്സിലാക്കണം? നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു ദുഃഖം തരുന്നുണ്ടെങ്കിൽ നീ എന്ത് മനസ്സിലാക്കണം? എനിക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. അതിന്റെ അടയാളമാണ് ഈ ദുഃഖം. അപ്പൊ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കരുത്, വരാനിരിക്കുന്ന സന്തോഷം കാത്തിരിക്കണം. അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. അത്രേ ഉള്ളൂ. പോയാ പോയി, അടുത്തത്. പരീക്ഷയ്ക്ക് തോറ്റാ തോറ്റു, അടുത്ത പരീക്ഷ എഴുതണം. ജോലി പോയാ ഓൻ ഇല്ലെങ്കിൽ അടുത്തത്. പെണ്ണും പിള്ള വരണവൻ ഇവിടെ അവര് അടുത്തത് തന്നെ. അതാണ് ദുഃഖത്തടിയോ നിലവിളി ഒന്നും ഇല്ല. പോയാ പോയി, ഓനാ പോട്ടു, അടുത്തത് പാക്കണം. അത് തന്നെ തീർന്നു. അൽഹംദുലില്ല അടുത്ത് നോക്കണം. ഒരു ജോലി പോയി, രാവിലെ പോയപ്പോ മുതലാളി പറയുന്നു ഇന്ന് മുതൽ വരണ്ട, സലാമു അലൈക്കും ടാറ്റ മഴസലാം അകഴിഞ്ഞു, അടുത്ത കടയിൽ പോണം. ഒരു വീട് പോയി അടുത്ത കടയുടെ ഒന്ന് പോയ അടുത്തത്, അതന്നെ നോക്ക. അല്ല സങ്കടപ്പെടുത്തലും നിലവിളിക്കലും എന്റെ പ്രിയ പ്രതിഷേധം ഒന്നുമില്ല. കഴിഞ്ഞു. അള്ളാഹു മന്ദരമാറാകട്ടെ. അള്ളാഹു മന്ദരമാറാകട്ടെ. ഇനി ഒരു അൽഹംദുലില്ല പറഞ്ഞേ. ഇനി ഒരു അൽഹംദുലില്ല പറ. അൽഹംദുലില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടോ, ജീവിതത്തിൽ എന്ത് വന്നാലും പതറരുത്, ധൈര്യമായിട്ട് നടക്കണം, ഒരു പേടിയില്ല. കാരണം എന്തേ? അല്ലാഹുവിന്റെ തീരുമാനമേ നടക്കത്തുള്ളൂ. നീ ക്യാൻസർ വന്നു, നീ നിലവിളിച്ചാ മാറുവോ? കരഞ്ഞാ മാറുവോ? 40 പേരോട് പറഞ്ഞാ മാറുവോ? എന്തോ ഒരു വാചകം എഴുതിട്ട് പറയുന്നത് 40 പേർക്ക് അയച്ചു കൊടുത്താൽ എന്തോ കിട്ടുമെന്ന്. അങ്ങനെ ഒന്നും കിട്ടൂലോ? ഇത് 40 പേർക്ക് അയച്ചു കൊടുത്താൽ എന്തോ കിട്ടുമെന്ന്? ഒന്നില്ല. നിനക്ക് അല്ലാടെ തീരുമാനം വന്നാ അത് മാറ്റാ അല്ലാക്ക് കഴിയത്തുള്ളൂ. അല്ലാടെ കയ്യിലേ മരുന്നുള്ളൂ. നീ ബേജാറാവും, പ്രശ്നമൊന്നും ആവണ്ട. നിലവിളിച്ച പോകുമെങ്കിൽ നിലവിളിച്ചോ, നിലവിളിച്ച പള്ളിക്കുഴി പോകും. അല്ലാഹു കാത്തിരിച്ചു മാറാകട്ടെ.
കടന്ന് നിലവിളിച്ചാൽ എന്ത് ചെയ്യും? നേരെ പള്ളിക്കുഴി പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ അള്ളാഹു ഒരു വഴി നമുക്ക് തുറന്നു തരും. അള്ളാഹു, അതാണ് നമ്മൾ ദുആ കൊണ്ട് ദുആ ചെയ്യുക, സദക്കകൾ കൊടുക്കുക. ഇതിലൂടെയേ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാകൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അള്ളാഹു നമ്മുടെ മാരകമായ രോഗങ്ങളെ അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇന്ന് 31, ഇന്നലെ ഒരു പയ്യന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ ഇന്നലെ 18 വയസ്സ് തികയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചു നാൾ 2 ആഴ്ച മുമ്പ് ആ പൊന്നുമോനൊരു തലവേദനയും തലകറക്കവും പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 80% ബ്രെയിൻ ട്യൂമറിന്റെ അണുക്കൾ അവന്റെ തലയിലുണ്ട്. 80%. ഡോക്ടർക്ക് പരിപൂർണമായി കാണുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു 10 ദിവസത്തേക്ക് ടാബ്ലറ്റ് കൊടുത്തു, 10 ദിവസം കഴിച്ചിട്ട് വരാൻ, അപ്പൊ കൺഫേം ആക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ചെറിയ സൂചനകൾ കൊടുത്തു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വല്ലാത്ത സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു നേരെ എർവാടി പോകാൻ പറഞ്ഞു. എർവാടി സുഹദാക്കളുടെ അടുക്ക പോയി ഒന്ന് സിയാറത്ത് ചെയ്യാൻ പറഞ്ഞു, ദുആ ചെയ്യാൻ പറഞ്ഞു. പോയി ദുആ ഒക്കെ ചെയ്തു, തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഒരു ചെറിയ പള്ളി കെട്ടിക്കൊടുക്കാമെന്ന് നിയത്ത് ചെയ്, ഈ രോഗം മാറിയാൽ. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ ഇരുന്നാൽ പടച്ചവനെ ഒരു ചെറിയ പള്ളി കെട്ടിക്കൊടുക്കാമെന്ന് നിയത്ത് ചെയ്യാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഹോസ്പിറ്റലിൽ ചെന്നു. സ്കാനിങ് കഴിഞ്ഞു, റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. 80% ബ്രെയിൻ ട്യൂമറിൻ തലയിലുണ്ടായിരുന്ന ആ പൊന്നുമോന്റെ തലയിൽ ഒരംശം പോലുമില്ല. അള്ളാഹു ആ പൊന്നുമോൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇതാണോടോ സദഖ, ഇതാണ് മഹാന്മാർ, ഇതാണ് പണ്ടുള്ളവൻ. നമ്മുടെ ഉപ്പായി ഉമ്മായിക്കെ, നമ്മുടെ ഉപ്പാന് വല്ല പ്രയാസം വന്ന കളിചാപ്പി പോവോ, കടത്തിണ്ണേ പോവോ, നേരെ വാപ്പ അള്ളാഹുടെ പള്ളിയിൽ പോകും. അള്ളാഹുവിന്റെ പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഉപ്പ പടച്ചവനോട് പറയും, അല്ലാ എന്റെ പ്രശ്നങ്ങൾ എന്റെ പ്രയാസങ്ങൾ പരിഹാരം കണ്ടെത്തുമായിരുന്നു. അള്ളാഹു ഇമാന്തരമാറാകട്ടെ. ഉമ്മായിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം വന്നാ ഏതെങ്കിലും മഖാമുകളുടെ മുമ്പിൽ പോയിട്ട് ഒരു യാസീൻ ഓതി ദുആ ചെയ്യുമായിരുന്നു, അവിടെ തീരുമായിരുന്നു ആ പ്രശ്നം. അള്ളാഹു ഇമാന്തരമാറാകട്ടെ. പക്ഷെ ഇന്ന് രണ്ടും ഇല്ലാതെയായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു കാണുന്നുള്ള ബോധത്തോടുകൂടി വേണം ജീവിക്കാൻ. ഈ ലോകത്തിന്റെ ഒരു അധിപനായ റബ്ബുണ്ടടോ. അള്ളാഹു നമ്മളോട് ചെയ്തത് മുഴുവനും എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടോ? ഇതൊക്കെ എത്ര പറഞ്ഞാലും ഇന്നത്തെ തലമുറയ്ക്ക് തിരിയില്ല. അവര് കളിയാക്കുകയാ, അവര് പരിഹസിക്കുകയാ. ഉസ്താദേ, നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല. ഈ ആയുസ് ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം സുഖിക്കാനുള്ളതാ. ഇന്നത്തെ തലമുറ പറയുന്ന വാചകമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിക്കുന്ന തലമുറയാണെന്നുള്ളതോ? എടോ മോനെ, മുടിവെട്ടണേ, കീറിയ പാൻറ് ധരിക്കരുതോ, ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണേ എന്ന് പറഞ്ഞാ അത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന കാലമാണ്. പെണ്ണെ, തലമറയ്ക്കണേ, നിന്റെ ഒരു മുടി പോലും ഔറത്താണ്, അത് പുറത്ത് കാണിക്കരുതോ. മുടി പുറത്തിട്ട് കൊണ്ട് നടക്കുന്ന പെണ്ണിന് അള്ളാഹു തീയാലുള്ള തൊപ്പിയാണ് തലയിൽ വെച്ച് കൊടുക്കുന്നതോ? ഇത് പറയുമ്പോ ഇന്നത്തെ തലമുറ കളിയാക്കുകയാ, പരിഹസിക്കുകയാ. നിങ്ങൾ എത്ര വയത് പറഞ്ഞാലും ഞങ്ങള് മാറൂല. ആസ്വദിക്കുന്ന യുവത്വമേ, എങ്ങനെ വേണമെങ്കിലും നടന്നോ മക്കളോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷേ അല്ലാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നീയൊന്നും മറന്നു പോകരുത്. അല്ലാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നിങ്ങൾ ആരും മറന്നു പോകരുത്. ഏതായത്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയാം. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്താണ്. പടച്ചവനെ, ഇതെല്ലാവർക്കും അറിയാം, എന്നാൽ അവസാനത്തെ ആയത്തറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തറിയുമോ? പഠിക്കണേടാ ചെറുപ്പക്കാരാ. മോനെ, അവിടെയും ഇവിടെയും അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഏത് മോശത്തരവും കാണിക്കുന്ന യുവത്വമേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും അവസാനത്തായ തേതെന്നറിയോ? വത്തക്കൂ യൗമന തുർജഊന ഫീലല്ലാഹ്.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാ എടാ സിറാജേ എവിടെ പോകാനാടാ നീ എന്ത് ചെയ്താലും എവിടെ പോകാനാ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും ഓർത്തു വെച്ചോടാ സിറാജേ വതകൂ യൗമന തുർജഅൂന ഫീഹി ഇലല്ലാ എൻ്റെ മുമ്പിൽ തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ടടാ നീയൊക്കെ എവിടെ പോയാലും അവസാനം എന്റെ അടുക്കൽ തന്നെ വരും ഇത് അല്ലാഹുവിന്റെ ഭീഷണിയ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് എന്താ വേണ്ടേ എല്ലാം അല്ലാ തരും അല്ലാനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയ നിനക്ക് ദുനിയാവിൽ എന്തു വേണം നിനക്ക് എന്തും തരും നിനക്ക് എന്താ പ്രശ്നം ഉസ്താദെ പട്ടിണി ദാരിദ്ര്യം പ്രയാസം മക്കളെ കെട്ടിക്കണം ഇതല്ലേ പ്രശ്നം ഇതൊക്കെയല്ലേ പ്രശ്നം അല്ലാഹു പറയുകയാൻ അല്ലാഹു പറയുകയാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു പറയുകയാ ഞാൻ പറയുന്ന നീ നല്ല കാര്യങ്ങൾ ചെയ്യും മക്കളെ നിങ്ങളെ കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യ് നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ ഏറ്റവും നല്ല ജീവിതം യൂസുഫ് അലിയൊന്നും അല്ലടോ അംബാനിയൊന്നും അല്ലടോ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെക്കാളും അടിപൊളി ജീവിതം അള്ളാഹു നമുക്ക് തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ അല്ല ഈമാൻ തരുമാറാകട്ടെ അല്ല പറയുകയാ നീ നല്ല കാര്യം ചെയ്താൽ മതി നീ നല്ല കാര്യം ചെയ്താൽ രാജാക്കന്മാര് ജീവിക്കുന്നത് പോലെ നിനക്ക് ജീവിക്കാം ഏറ്റവും വലിയ കോടീശ്വരന്മാര് ജീവിച്ചതുപോലെ ഏറ്റവും സന്തോഷമുള്ള ജീവിതം നിനക്ക് ഞാൻ തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ചെയ്യ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്താ അഞ്ചു വഖത്ത് നിസ്കാരം അഞ്ചു വഖത്ത് നിസ്കാരം നിസ്കാരം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മടിയാ നമുക്ക് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ എന്തിനാ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നേ രാവിലെ എഴുന്നേറ്റ് ഉറക്കമൊഴിഞ്ഞ് രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാൻ നിനക്കും നിന്റെ ഭാര്യക്കും മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണം കഴി ഹലാലായ ഭക്ഷണം കഴിക്കണം അള്ളാഹു നമുക്ക് ഈ മന്ദിരം മാറാകട്ടെ അതിനല്ലേ കഷ്ടപ്പെടുന്നേ ആണോ അല്ലേ ഇവിടെ നമ്മൾ ഈ ജോലിക്കും കഷ്ടപ്പാട് എന്തിനാ എഴുന്നേ നമ്മുടെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കണം ഇത്രയല്ലേ ഉള്ളൂ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് പടച്ചവൻ ആരുടെ മുമ്പിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടരുത് ഹറാമ് തിന്നേണ്ട അവസ്ഥ വരരുത് കാരണം എന്തേ ഹറാമ് പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ദുആ ഇല്ല അവന്റെ ഇബാദത്തില്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഹലാലായ ഭക്ഷണം മരിക്കുന്ന കാലം വരെ കഴിക്കാം രണ്ടാമത്തെ ആഗ്രഹം എന്താ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇതല്ലേ നമ്മുടെ ആഗ്രഹം ആണോ അല്ലേ ഇതാണോ നിങ്ങളുടെ ആഗ്രഹം ഒന്ന് കൈവക്കിക്കേ ഈ രണ്ട് ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരുമാറാകട്ടെ അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ എടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം നീ തലകുത്തി ഒന്നും അറിയണ്ട നീ കിടന്ന് രാവും പകലും കിടന്ന് ഉറക്കം പോലും ഇല്ല ഓടുക നിനക്ക് തിന്നാൻ സമയമില്ല ഉറങ്ങാൻ സമയമില്ല പെണ്ണും പിള്ളയെ സ്നേഹിക്കാൻ സമയമില്ല മക്കളുടെ കൂടെ നടക്കാൻ സമയമില്ല നിനക്ക് ഒന്നിനും സമയമില്ല സമയത്ത് ഫുഡ് കഴിക്കണ എത്ര പേരുണ്ട് ഇരിക്കണ എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട് ഇല്ലടോ നീ ഉറങ്ങാറുണ്ടോ ചങ്ങാതി നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഒരെണ്ണം നിന്റെ വീട്ടിലുണ്ടല്ലോ ആ പാപത്തിനെ സ്നേഹിക്കാൻ നിനക്ക് സമയമുണ്ടോ പെണ്ണും പിള്ളയെടുത്തൊരു 10 മിനിറ്റ് സംസാരിക്കാൻ സമയമുണ്ടോ നിന്റെ മക്കളല്ലേ ആ മക്കളെയും കൊണ്ട് നിനക്കൊന്ന് പുറത്തു പോകാൻ സമയമുണ്ടോ ഇല്ല എപ്പോ നോക്കിയാലും നിനക്ക് ബിസിയ അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ എന്ത് ചോദിച്ചാലും ബിസി സമയമില്ല അത് നിനക്ക് അല്ല തന്ന പണിയാ അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ എടാ നീ ചിന്തിക്ക് നിന്റെ വാപ്പ രാവിലെ പടച്ചവൻ ആ ചങ്ങാതി 8 മണിയാകുമ്പോ ഉറങ്ങൂടോ ഇശാ മകരി പുസ്കരിച്ച് ഭക്ഷണം കഴിക്കും ഇശ കഴിഞ്ഞ് പോയി കിടന്ന് സുഖമായിട്ട് ഉറക്ക വാപ്പാക്ക് വല്ല ബേജാറുണ്ടോ തട്ടുകടയിൽ പോയിട്ടുണ്ടോ വാപ്പ ലോൺ എടുക്കാൻ പോയിട്ടുണ്ടോ പലിശക്ക് എടുക്കാൻ പോയിട്ടുണ്ടോ വാപ്പ ഇല്ലടോ ആ മനുഷ്യ എന്നാ ജീവിതം എന്നറിയോ ഹാപ്പി ഉമ്മായും വാപ്പായും കൂടെ അടിച്ചു പൊളിച്ച് ലവ് ബേഡ്സുകളെ പോലെ ജീവിച്ച് അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ തിന്നാനില്ലെങ്കിലും കുടിക്കാനില്ലെങ്കിലും അവരുടെ ജീവിതപാടോ ജീവിതം
അവരുടെ ജീവിതവ നമുക്ക് വീടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കണ എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇന്ന് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് നമ്മൾ വീട് വെച്ചു, നമ്മുടെ വീട്ടിൽ ഇപ്പത്തെ വീട്ടില് ലക്ഷങ്ങൾ ചെലവഴിച്ച വീട്ടിലാണോ ഏറ്റവും കൂടുതൽ സന്തോഷം? നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഒരു ഓലഷെഡ് ഉണ്ടായിരുന്നല്ലോ, ഒരു ഓടിട്ട കൂര ഉണ്ടായിരുന്നല്ലോ, അവിടെ ആയിരുന്നു സമാധാനം. പറ, ഏത് വീട്ടിലായിരുന്നു? തറവാട്ടിലായിരുന്നു സന്തോഷം, ഇപ്പൊ പണിത കൊട്ടാരത്തിലാണോ? തറവാട്ടിലടോ. അവിടെ എന്തിലുണ്ടോ? ഗ്രാനൈറ്റ് ഉണ്ടോ? മാർബിൾ ഉണ്ടോ? ഡബിൾ കോട്ട് കട്ടിലുണ്ടോ? ചിലപ്പോ ഉടുത്ത മുണ്ടാ ഞാനൊക്കെ പൊതച്ചിട്ടുള്ള. പടച്ചനെ അവിടെ എനിക്ക് ആ റൂം, എ സി റൂം എനിക്ക്, മെത്തേനിക്ക്. പടച്ചവന് ബംഗാളി അടക്കണ പോലെ നേരത്തെ അങ്ങോട്ട് ഇടും. എല്ലാം അതിനകത്ത്, എല്ലാം അതിനകത്ത്, നിസ്കാരം, ഇബാദത്ത്, ഉറക്കം, തീറ്റി, എല്ലാം അതിനകത്ത്. പക്ഷെ ആ കുടിലിനകത്ത് സന്തോഷം ഉണ്ടായിരുന്നടോ, സ്നേഹം ഉണ്ടായിരുന്നടോ. കൂടപ്പുറപ്പെന്ന് പറഞ്ഞ ജീവനാ, കൂടപ്പുറപ്പെന്ന് പറഞ്ഞ പണ്ടൊക്കെ എങ്ങനാ, എന്റെ അനിയനെ നീ പറയാറായടാ, എന്റെ ചേട്ടനെ പറയാറായടാ, എന്തൊരു സ്നേഹം എന്നറിയോ. ഇന്നോ സ്വന്തം കൂടപ്പുറപ്പിന് കൂടോത്തരം ചെയ്യുന്നത് അനിയനാ. അല്ലാഹു കാത്രിശിക്കുമാറാകട്ടെ, അല്ലാഹു കാത്രിശിക്കുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി ഉടനെ കൊണ്ട് കോടതി കൊടുക്കും, പീഡിപ്പിച്ചെന്ന് കഴിഞ്ഞു. പണ്ട് അങ്ങനല്ലടോ, സ്നേഹമുണ്ടായിരുന്നടോ. അതിന് കാരണങ്ങളുമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാന്തരമാറാകട്ടെ. അപ്പൊ ഞാൻ നിർത്തുകയാ, തങ്ങൾ വരാറായി 9:30. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഭക്ഷണം വേണം. അല്ലാഹ് പറയുകയാ, ഞാൻ തരും, നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. നിനക്ക് നല്ല മരണം വേണോ? കൈക്കൂലി ഒന്നും തരണ്ട, അത് ഞാൻ തരാം. അല്ലാഹു ഈമാന്തരമാറാകട്ടെ, അല്ലാഹു ഈമാന്തരമാറാകട്ടെ. രണ്ട് കാര്യം, ഒന്ന്, ഏറ്റവും നല്ല ജീവിതം ഉമ്മ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നത്തെ തള്ളമാര് മക്കളോട് പറയുന്നത്, ഏറ്റവും നല്ല മാർക്ക് വാങ്ങണ്ട, ഒന്നാം റാങ്ക് ആയിരിക്കണം നിനക്ക്, ഏറ്റവും നല്ല പഠിക്കണം നീ ആയിരിക്കണം, മൊത്തം എ പ്ലസ്. സുബ്ഹാനല്ലാഹ്. ചെറിയ ആർത്തിയൊന്നുമല്ല, ചെറിയ ആർത്തിയൊന്നുമല്ല, കൊച്ചു പിള്ളാരെ കൊല്ലുക, മൊത്തം എ പ്ലസ് വേണം. ഓ സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. എന്തിനാ ഫ്ലെക്സ് വെക്കാനുള്ളതല്ലേ നാട്ടുകാരുടെ മുമ്പില്? ആഗ്രഹിക്കണം, തള്ളയുടെ ആഗ്രഹം ഫ്ലെക്സ് വെക്കണം നാട്ടുകാരുടെ മുമ്പിൽ. മോനെയും മോളെയും കയറ്റി പോസ്റ്റിന്റെ മോളിൽ ഇങ്ങനെ ഇരുത്തണം, എന്നിട്ട് വേണം വേറെ ഇരുത്താൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആർത്തിയാടോ എപ്പോഴും? ഒരു കുട്ടി എന്നോട് പറയും, എന്തോ ഉസ്താദ് ചെയ്ത് സമാധാനം തരുന്നില്ല എന്റെതല്ല. ചില മക്കളെ കൊല്ലുന്ന പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ പറയുന്ന ആൾക്ക് പിന്നെ മൊത്തം 7-ാം ക്ലാസ്സും ഗുസ്തി ചെയ്യാം. 7-ാം ക്ലാസ് പറഞ്ഞ, ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഉമ്മമാര് മക്കൾക്ക് കൊടുക്കണ ഉപദേശം സ്വർഗവും നരകവും പരലോകവും ഒന്നുമല്ല. എടാ, നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം, നല്ല നിലയിലെത്തണം, നല്ല ജോലി ഉണ്ടാകണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റൂ, എന്തുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റൂ, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ കഞ്ചാവ് കച്ചവടത്തിന് പോയത്, എന്തേ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ നോക്കിയതാ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമ്മ പറഞ്ഞു കൊടുക്ക, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് +1 പഠിക്കും, എന്തിനു പോന്നു? ക്വട്ടേഷൻ പണിക്ക് പോന്നു, മയക്കുമരുന്ന്, പെറ്റോ എളുപ്പത്തെ പൈസ ഉണ്ടാക്കാൻ വഴിയല്ലേ കൊണ്ട് നടക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, ഇന്നത്തെ കുട്ടികൾ പെൺകുട്ടികളോട് ചോദിക്കുന്നു, കല്യാണം കഴിക്കുന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല. പണ്ട് അങ്ങനെ പറഞ്ഞ ഒരർത്ഥമുണ്ട്, അവർക്ക് പ്രണയമുണ്ടെന്ന്. പണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അതിനർത്ഥം എന്താ? പ്രണയമുണ്ടെന്ന്. ഇപ്പൊ പിന്നെ എല്ലാം തേപ്പല്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ എന്ത് പ്രണയം? ഇപ്പൊ പ്രണയമൊന്നുമില്ലല്ലോ. പെൺകുട്ടിയോട് ചോദിക്കുന്നു, കല്യാണം കഴിക്കാത്ത എന്തേ? ഞാൻ ജോലിയായിട്ടേ കെട്ടുന്നുള്ളൂ. ഇന്നത്തെ പെൺകുട്ടികൾ പറയുകയാ, ഞാൻ ജോലിയായിട്ടേ കെട്ടുന്നുള്ളൂ. അതെന്താ? അല്ല, എന്റെ ഭർത്താവിന് എന്തായാലും അയാൾ കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിച്ചാലേ പറ്റൂ. ഒരു മുഴം മുമ്പേ അറിയുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓളൊരു മുഴുവൻ മുമ്പേ അറിയാം. അവളോ അറിയാ, എന്നെ കിട്ടുന്നവൻ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ വിചാരിക്കണം. കാരണം എന്തേ? ഇവളുടെ വാപ്പ IPS കാരി, ഉമ്മ കളക്ടറും ആയിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആലോചിക്കണം, പറയാ. എന്നാ എന്റെ പെണ്ണുങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താ? കെട്ടുന്ന പെണ്ണിന് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അല്ലാഹു ഈമാന്തരമാറാകട്ടെ. അള്ളാന്റെ ദീനിന്റെ നിയമം തന്നെ, വിവാഹം കഴിക്കുന്ന പെണ്ണിന് തന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ എന്ത് ചെയ്യാവൂ? എന്ത് ചെയ്യാവൂ? അല്ല, ഉറക്കമൊന്ന് പറഞ്ഞ കേക്കട്ടെ. അല്ലാത്തവൻ എന്ത് ചെയ്യണം? ദിക്കറും പറഞ്ഞു നടക്കണം. അല്ലാത്തവൻ പെണ്ണ് കെട്ടരുത്, ദിക്കറും പറഞ്ഞു നടക്കണം. തന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. അല്ലാത്തവൻ ദിക്കറും ദുആയും പറഞ്ഞു നടക്കണം. കെട്ടാൻ പറഞ്ഞില്ലല്ലോ. ഭാര്യക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിൻ്റെതാ. അല്ലാഹു ഈമാന്തരമാറാകട്ടെ. അതുകൊണ്ട് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മക്കളെ, പഠിക്ക് പഠിക്ക് പഠിക്കുന്നല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയം നിസ്കരിക്കുക. നീ നല്ല കാര്യങ്ങൾ ചെയ്യുക,
മരിക്കുന്ന കാലം വരെ അല്ലാഹു നമുക്ക് ഭക്ഷണം തരും. വിശുദ്ധ ഖുർആൻ ഒരൊറ്റ നന്മ ചെയ്താ മതി, ഞാൻ നിർത്തുകയ, ഒരൊറ്റ നന്മ ചെയ്താ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും? ആര് തരും? അല്ലാ എങ്ങനെ പറ്റിക്കോ? അല്ല പറ്റിക്കോ? അല്ല പറയുന്നു, എടാ ചങ്ങാതി, നീ പൈസ തരണ്ട, ഉറക്ക ഒഴിയണ്ട, കഷ്ടപ്പെടണ്ട, തലകുത്തി നടക്കണ്ട, ഞാൻ പറയുന്ന ഒറ്റ കാര്യം നീ ചെയ്ത മരിക്കുന്ന കാലം വരെ നിന്റെ കുടുംബത്തിന് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും, നല്ല മരണവും ഞാൻ തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? തങ്ങള് വരാറായോ? വെള്ളം കണ്ടാ തയമ മുറിയുന്ന തങ്ങള് വന്നാ ഞാൻ നിർത്തിയേക്കും. വെള്ളം കണ്ടാ തേമം മുറിയില്ലേ? തങ്ങളുടെ തലവട്ടം കണ്ടാ ഞാൻ നിർത്തിയേക്കും. വരാറായോ? എനിക്കെന്തനുവാദം, ഞാൻ തങ്ങൾ വരണേന്ന് ദുആ ചെയ്തോണ്ടിരിക്ക. നിർത്താ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒറ്റ ഒരു നല്ല കാര്യം ചെയ്യോ? ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ നന്മ ചെയ്ത മരിക്കണ കാലം വരെ അല്ലാഹു തരും നിനക്ക് ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ഉറക്കെ പറഞ്ഞോ? പൈസ വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. പൈസ വേണ്ടെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. ഉറക്ക ഒഴിയണ്ടെന്ന് പറഞ്ഞു. കഷ്ടപ്പാടില്ലെന്ന് പറഞ്ഞു. ഒറ്റ നന്മ ചെയ്താൽ മതി, മരിക്കുന്ന കാലം വരെ ഹലാല് തിന്ന് ജീവിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്യോ? ചെയ്യോ? എന്താ ചെയ്യണ്ടേ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഞാനല്ല ഖുർആൻ, സൂറത്തു ത്വാഹ. അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ 132-ാമത്തെ ആയത്ത്. അല്ല പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ കുടുംബത്തിനും നിനക്കും ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? അല്ല പറഞ്ഞതാ. ഒരുപാട് പണ്ഡിതന്മാരിക്കുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞില്ല, ആർക്കും എവിടെ നോക്കാം. അല്ലാഹു പറയുന്നു, ഞാനാടാ റാസിക്ക്, ഞാനാ റിസ്ക് തരുന്നവൻ, എന്ത് സംഭവിച്ചാലും നിനക്കും മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഇവിടെ എത്രയും പേരിരിക്കുന്നു, 1000 പേരിൽ പുറത്തുണ്ട്. നമ്മളിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കണ ആരാ? ഉസ്താദന്മാര്. ആര്? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ഉറക്കപ്പുറ ആരാ? ഉസ്താദന്മാര്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഉസ്താദന്മാരല്ലാതെ? എടാ ഈ മണത്തലയിൽ ഉസ്താദല്ലാതെ ഏറ്റവും എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന, എല്ലാ ദിവസവും നല്ല കഷ്ണം മീൻ തിന്നുന്ന ആരാ ഉള്ളെ? പടച്ചവനെ, ഗൾഫുകാരനാന്ന് പേരേ ഉള്ളൂ, വലിയ പണക്കാരൻ തന്നെ ഉള്ളൂ, കഞ്ഞിയും പയറുവാ. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ കൊട്ടാരവാ. പെണ്ണുമ്പിള്ള പറയുന്നുണ്ട്, മക്കള് പറയുന്നുണ്ട്, വാപ്പ ഒരു പോത്തിത്തിരി വാങ്ങ, ഇത്തിരി ബീഫ് വാങ്ങ അല്ലേ. എടോ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ഉസ്താദന്മാരാ. അല്ലാഹു ബർക്കത്തിക്കുമാറാകട്ടെ. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ, ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? പള്ളിയിലെ ഉസ്താദിന്. ഉസ്താദം കാണാൻ ശമ്പളം കൂട്ടി ചോദിക്കണം, അപ്പോഴാ കമ്മിറ്റിക്കാരുടെ ഒക്കെ മുഖം കാണണ്ടേ. അല്ലാഹുവേലോ, ഏറ്റവും ചെറിയ ശമ്പളം. കിളയ്ക്കാൻ പോകുന്നവനുണ്ടോ? നമ്മുടെ വീട്ടിൽ കിളയ്ക്കാൻ വരുന്നവന് കൊടുക്കണം 800-850. പടച്ചവനെ ആ മേശിരിയുടെ കൂടെ പോണ ഹെൽപ്പറിന് കൊടുക്കണം 1000 രൂപ അല്ലേ. ആശാരിക്ക് 1200. ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നേരത്തെ ബംഗാളി ചങ്ങായിമാർക്ക് ശമ്പളം കുറവായിരുന്നു, ഇപ്പൊ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കണ്ടേ. എടാ ഞാൻ പറഞ്ഞത്, ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങുന്നത് ഉസ്താദാ, പക്ഷെ ഏറ്റവും നല്ല ഭക്ഷണം അല്ലാഹുവേ. ഉസ്താദ് പറയുന്നത്, ഹബീബെ ഇറച്ചി വേണ്ട കേട്ടോ, കൊളസ്ട്രോള് കൂടുതലാന്ന്, ഇത്തിരി മാറ്റി പിടിക്കാനാ. ഇവിടുത്തെ ഉസ്താദന്മാര് എന്നെ പേര് അവർ എല്ലാവർക്കും ഭക്ഷണമാടോ. അല്ലാഹു അവർക്ക് തീമാറാകട്ടെ. പണ്ട് ആമീനായ ഒരു ഉസ്താദ് പെണ്ണ് കാണാൻ വന്നു. അയ്യോ ഉസ്താദോ വേണ്ട, കാരണം ശമ്പളം കുറവ്, പറച്ചവനെ ഗൾഫ് മതി, ഗൾഫ് മതി എന്ന്. ഇപ്പോഴാ താത്ത വിചാരിക്കണത് ഉസ്താദിനെ കെട്ടിയാ മതിയായിരുന്നു. എടാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ഉസ്താദന്മാരാ. എന്തുകൊണ്ട്?
ചോദ്യം അതാ, എന്തുകൊണ്ട് നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിലും അഞ്ചു നേരം ഉസ്താദന്മാർ പള്ളിയിലുണ്ട്? അല്ലാഹു ഇമാന്തരമാറാകട്ടെ. കൊറോണ വന്നപ്പോ പോലും ഗവൺമെന്റ് പറഞ്ഞത് അവര് പള്ളിയിൽ തന്നെ നിസ്കരിച്ചോട്ടെ, നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കാൻ. അതാ കൊറോണ വന്ന സമയത്തോലും ഗവൺമെന്റ് പറഞ്ഞത് എന്താ, ഉസ്താദന്മാര് പള്ളിയിൽ തന്നെ നിസ്കരിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ നിസ്കരിച്ചാ മതി വീട്ടിൽ. എടാ, അഞ്ച് വക്കത്തും ഉസ്താദന്മാര് പള്ളിയിലുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹു ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാഹു ഇമാന്തരമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെ ചോദ്യം, സിറാജെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തെ? ഉസ്താദും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഉസ്താദും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉസ്താദ് അഞ്ചു വക്കത്ത് ബാങ്ക് വിളിക്കുമ്പോ കൃത്യസമയത്ത് നിസ്കരിക്കും, നിനക്ക് തോന്നുമ്പോ നീ നിസ്കരിക്കും. ഇതാ വ്യത്യാസം. അല്ലാഹു ഇമാന്തരമാറാകട്ടെ. ഉസ്താദ് എപ്പോ നിസ്കരിക്കും? ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ് ഉസ്താദ് ജമാഅത്തായിട്ട് നിസ്കരിക്കും. നമ്മളോ? നമ്മുടെ ജോലിയും തിരക്കെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുമ്പോ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കഴിയുമ്പോ അങ്ങോട്ട് പോയിട്ട് നിസ്കരിക്കും. ഇല്ലേ അമിനത്ത, താത്ത എപ്പോഴാ ലോഹർ നിസ്കരിക്കണേ? 12:10 പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും, താത്ത മീൻ വെട്ടിക്കൊണ്ട് നിക്ക, തോരൻ വെക്കണം, കറി വെക്കണം, ചോറ് വെക്കണം, വീട് തൂക്കണം, കുളിക്കണം. 2:30 പോവും ഹജിയെ. 2:30 താത്ത നിസ്കരിക്കാൻ പോണേ, പിന്നെന്തിനാ ഈ 12:10 ബാങ്ക് വിളിക്കണേ? ഏ സഹോദരി, നിനക്ക് തോന്നുമ്പോഴല്ല. ഇന്ന സലാത്ത കാനത്താലൽ മുഅ്മിനീന കിതാബം മൗഖൂത, അല്ല നിശ്ചയിച്ചിട്ടുണ്ട് അഞ്ചു വക്കത്തിന്റെ സമയം, ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. അല്ലാഹു ഇമാന്തരമാറാകട്ടെ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും മൻ സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊന അൽമാഊൻ. വൈലെന്ന നരകം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ അഞ്ചു വക്കത്തും കൃത്യതയുള്ളവരായിരിക്കണം. ആ അഞ്ചു വക്കത്ത് നിങ്ങൾ നിസ്കരിക്കണം. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാ, നിങ്ങളൊക്കെ നിസ്കരിക്കും. പക്ഷെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? നീ നിസ്കരിക്കും, ഭാര്യ നിസ്കരിക്കാറുണ്ടോ? അതില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ആമീൻ പറയാത്ത എന്തെന്നറിയോ? ആമീൻ പറയാത്ത എന്തെന്നറിയോ? നിനക്ക് നിന്റെ പെണ്ണുമ്പളെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. എടോ, നീ എത്ര മഹാനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഭർത്താവ് എത്ര വലിയ മഹാനാ, വല്ല ഇനി വല്ല പണ്ഡിതനോ തങ്ങളോ മലക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭർത്താവ് നല്ലവനാ, ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. ആര് തലതിരിഞ്ഞു പോകും? സിറാജ് വഴുത് പറയുന്ന ആളാ. സിറാജിന്റെ പെണ്ണുമ്പോൾ നല്ലതല്ലെങ്കിൽ എന്റെ മക്കള് തലതിരിഞ്ഞു പോകും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. 950 ദഅ്‌വത്ത് നടത്തിയ നബിയാണ് ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. എത്ര കൊല്ലം? 950 രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞ നബി. ഈ നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ഈ 950 ദഅ്‌വത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല. എന്തുപറ്റി? തന്റെ മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുകയാ. നൂഹ് നബി കപ്പല് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, അല്ലാടാ അതാ പാടാ, വേണമെങ്കിൽ കപ്പലിൽ കയറി രക്ഷപ്പെട്ടോ. ഉപ്പാടെ പൊന്നുമോനെ, ഉപ്പാടെ പറയണ കേക്കട, കപ്പലിൽ കയറടാ. അള്ളാഹുവിന്റെ അദാബാ, ലാസിമൽ യൗമ മിൻ അംരില്ല, ഇന്ന് അല്ലാടെ സഹായം അല്ലാതെ ഒന്നുമില്ല. ഉപ്പ പറയണ കേക്ക് കേറ്. ഉപ്പ ഉപ്പാടെ പണി നോക്കിയോളാ, ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടുവെന്ന് തന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ മുങ്ങി മരിച്ചു. അല്ലാഹു കാത്രിഷിക്കുമാറാകട്ടെ. ആര്? ആരുടെ മകൻ? നൂഹ് നബിയുടെ മകൻ. ലൂത്ത് നബി അലൈഹിസ്സലാം അതും പ്രവാചകനാ. ഭാര്യ അല്ലാഹനെ വിശ്വാസം ഇല്ലാത്തവളാ, മക്കളും പോയി. അല്ലാഹു കാത്രിഷിക്കുമാറാകട്ടെ. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യിലാ മക്കളെ ഏൽപ്പിച്ചിട്ട് പോയെ? ആരുടെ കയ്യിലെ ഏൽപ്പിച്ചിട്ട് പോയെ? നിന്റെ ആമിന അടുത്ത്. നല്ല ആമിന നല്ലവളല്ലെങ്കിലോ? ആമിന മൊബൈൽ എടുത്ത് മോളുടെ അടുത്ത് കൊടുത്തിട്ട് പറയും, വീഡിയോ പിടി, റീൽസ് ഇടാനുള്ളതാ. ഉമ്മ മോളിലേക്ക് കൊടുക്ക. ഇന്നത്തെ പെണ്ണ് ഉമ്മ മകളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയുന്നു റീൽസ് എടുക്കാൻ. ഉമ്മ അങ്ങോട്ട് അൽഹംദുലില്ലാ വറക്കത്തങ്ങടെ നിന്നിട്ട് ഉമ്മ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഉമ്മ പറയും, ഇനി നീ എടുക്കും മോളെ, നീ നീ ആട് ഞാൻ പിടിക്കാം. അല്ലാഹു കാത്രിഷിക്കുമാറാകട്ടെ. ഇതാ കാലം. ഇവിടെ നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നമ്മുടെ മക്കള് തലതിരിഞ്ഞു പോകും. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭാര്യ നിസ്കരിക്കണം. ഇനി നീയും നിസ്കരിക്കും, നിന്റെ ഭാര്യയും നിസ്കരിക്കും, മക്കള് നിസ്കരിക്കും. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്നാ, അവൻ 2 പൊട്ടീര് കൊടുത്തിട്ട് നിസ്കരിപ്പിക്കണോന്നാ. നിസ്കരിക്കാത്തതിന്റെ പേരി മക്കളെ തെല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടോ? കൈപൊക്കണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ.
ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടെങ്കിൽ കാണാനുള്ള കൊതി ഉണ്ടാവുന്ന കൈവക്കടോ. ബാക്കിയുള്ളവരുടെയൊക്കെ മക്കൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. ഞാനും നിങ്ങളെ പോലെ ചോറുണ്ണുന്ന ആളാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വാപ്പയെങ്ങാണ് നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലാൻ പോയാ മക്കള് വാപ്പാനെ നോക്കിയിട്ടൊന്ന് ചിരിക്കും. പണ്ടൊരുത്തൻ ഹജ്ജിന് പോയിട്ട് ജംറയിൽ പോയിട്ട് ഷെയ്ത്താനെ കല്ലെറിയ. ഷെയ്ത്താനെ കല്ലെറിയുമ്പോ ഷെയ്ത്താൻ ചോദിക്കുന്നുണ്ട്, അളിയ നമ്മൾ തമ്മിൽ ഇത് വേണോന്ന്. എടാ നീ എന്നെ എറിയുന്നോടാണ്. ഇതുപോലെ നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ല വാപ്പ വടിയെടുത്തോണ്ട് പോകുമ്പോ വാപ്പാടെ മുഖത്ത് നോക്കി ചോദിച്ചില്ലെങ്കിലും അവൻ മനസ്സിൽ ചോദിക്കുന്നുണ്ട്, വാപ്പ നിങ്ങളൊന്ന് പള്ളിയിൽ പോ പിന്നെ എന്നെ തല്ലാൻ പാ. അല്ലാഹു മന്ദിരമാറാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എന്റെ സഹോദര, നീ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. നീ നിസ്കരിക്കുമോ, നിന്റെ കുടുംബം നിസ്കരിക്കുമോ, ലോകത്ത് അംബാനിയുടെ വീട്ടിൽ തിന്നാനില്ലെങ്കിലും നിന്റെ വീട്ടിൽ മരിക്കുന്ന കാലം വരെ ഭക്ഷണമില്ലാത്ത ദിവസം വരൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം അല്ലാഹു നിനക്ക് തരും. ഈമാനുള്ള മരണം വെറുതെ അല്ല. അല്ലാഹു നിനക്ക് നല്ല മരണം, വല്ലാഖിബത്തു ലിത്തഖ്വ, അല്ലാഹു നിനക്ക് നല്ല മരണം തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല മരണത്തിനൊരു അടയാളം ഞാൻ പറയാം. സിനിമ കാണുന്ന പോലെ അല്ലല്ലോ, സീരിയല് കാണുന്ന പോലെ അല്ലല്ലോ, ആരെങ്കിലും പറയുന്ന കഥ പോലെയല്ലല്ലോ. നല്ല മരണം നീ കണ്ടിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ? ബഹുമാനായ ശൈഖുന തഴബ ഉസ്താദിന്റെ നാട അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മറക്കാൻ കഴിയാത്ത ഒരു വലിയ പണ്ഡിതനാണ് തഴബ ഉസ്താദ്. അൽഹംദുലില്ലാ, അള്ളാഹു അവിടുത്തെ ബർസഖിയായ ദീപിജം അള്ളാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഖബറിലെ ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാമ്പിൾ ഞാൻ പറയാം. മഹാനായ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായി, നബിതങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സഹാബിയ. ഈ സഹാബി മുസ്ലിം ആയതിന്റെ പേരിൽ ശത്രുക്കളുടെ കയ്യിൽ ഒരുക്കി കിട്ടി. ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ടുവന്നു, കെട്ടി കൈകാലുകൾ കെട്ടി പിടിച്ചുകൊണ്ടുവന്നു. ശത്രുക്കൾ മുഴുവനും ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബ നീ മതം മാറ്, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കൊന്നാലും ഞാൻ മതം മാറൂല. അവര് പറഞ്ഞു, എടാ നിനക്ക് പെണ്ണുങ്ങളെ തരാം, നീ ഏത് പെണ്ണിനെ ചൂണ്ടിക്കാണിക്കുന്നു അവളെ തന്നേക്കാം, അധികാരം വേണോ പണം വേണോ എന്തു ഇത് ചോദിക്ക്, മതം മാറിയാ മതി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ എന്ന് പറഞ്ഞാലും ഞാൻ മാറൂല. എന്തു പറഞ്ഞിട്ട് ഹുബൈബ് തയ്യാറാകാതെ വന്നപ്പോ ശത്രുക്കൾ പറഞ്ഞു, എന്നാ പിന്നെ ഇവനെ കൊന്നുകളയാം, എന്താ ഇങ്ങനെ കൊല്ലണ്ടേ? അപ്പൊ പ്രായമുള്ളവര് പറഞ്ഞു, ഇവനെ തൂക്കി കൊല്ലണം, ഇവനെ എല്ലാരും കാണട്ടെ, കൊന്ന് തൂക്കി കൊല്ലണം. അങ്ങനെ തൂക്കി കൊല്ലാൻ തീരുമാനിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇവനെ തൂക്കുകയറ് റെഡിയാക്കുകയാ. അപ്പൊ ചോദിച്ചു, ഹുബൈബ ചാവുന്നതിന് മുമ്പ് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരുമോ? അതെ, അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്തു വെച്ചാലും സാധിപ്പിച്ചു തരുമോ? സാധിപ്പിച്ചു തരും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കഅത്ത് നിസ്കരിക്കണം. എന്റെ അവസാനത്തെ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കഅത്ത് നിസ്കരിക്കണം. ഹുബൈബിന് അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല ഉദവെടുത്തു, ഓടിച്ചെന്ന് രണ്ടരക്കഅത്ത് നിസ്കരിച്ച് സലാം വീട്ടി, എന്നിട്ട് സുജൂദി കടന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ എപ്പോ നിസ്കരിക്കുമ്പോഴും വലിയ സൂറത്താ ഓതുന്നത്, ആദ്യമായിട്ടാ ചെറുത് ഓതിയത്. ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ കൊതിയില്ലാഞ്ഞിട്ടോ അല്ല അല്ലാ, എന്റെ നിസ്കാരം നീണ്ട യുവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവർ വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിച്ചിട്ടതോ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കണന്ന് കളിയാക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ നിസ്കാരം എളുപ്പം നിർത്തിയത്. ഹുബൈബ് റളിയല്ലാഹു തഅലഹു നിസ്കാരം നിർത്തിയിട്ട് കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി. ഹുബൈബ് തങ്ങളുടെ കൈ കെട്ടി, രണ്ട് കാലും കെട്ടി, മുഖം മറയ്ക്കാൻ പോയപ്പോ ശത്രുക്കൾ പറഞ്ഞു, വേണ്ട, അവൻ കടന്ന് പിടയുന്നത് എല്ലാരും ഒന്ന് കാണട്ടെ, ഇനി ഒരിത്തനും മതം മാറരുത്, ഇനി ഒരാളും മതം മാറരുത്, അതുകൊണ്ട് എല്ലാരും കാണണം, പരസ്യമായിട്ട് ഇവനെ കൊല്ലണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ മുഖത്ത് തുണിയിട്ടില്ല. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ട്, എന്നിട്ട് അവസാനം വന്നിട്ട് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബ ഞങ്ങളുടെ ചങ്ങാതിയാടാ, നീ നിന്നെ കൊല്ലാൻ തോന്നുന്നില്ലടാ, എടാ നീ ഞങ്ങളുടെ കൂടെ നടന്നവനാ, നിന്നെ കൊല്ലാൻ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഹുബൈബ മതമൊന്നും മാറണ്ട, മുഹമ്മദ് നബിയെ കുറിച്ച് മോശമായ ഒരു വാക്കു പറഞ്ഞാ മതി, ജീവനോടെ വിട്ടേക്കാം.
നീ മുഹമ്മദ് നബിയെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറ വെറുതെ വിട്ടേക്കാം. ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തഅലഹു പറഞ്ഞു, കൊന്നാലും ഞാൻ പറയില്ല, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഉബൈബ് റളിയല്ലാഹു തഅലഹു പടച്ചവനെ നിന്നെ കൊല്ലുമടാ എന്ന് പറയുമ്പോഴും ഉബൈബ് റളിയല്ലാഹു തഅലഹു പറയുന്നു, എന്നെ തൂക്കിക്കൊല്ലുകയോ വയ്യക്ക തഴുരിജിലി പാട്ടുപാടുക ചങ്ങാതി, എന്നെ നിങ്ങൾ കുത്തിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ തൂക്കിക്കൊല്ലുക എങ്ങനെ വേണമെങ്കിലും കൊന്നോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശത്രുക്കൾക്ക് വല്ലാത്ത കോപമായടോ. ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ്, ആ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആലാ അൻഹുവിനെ എങ്ങനെയാണ് കൊല്ലുന്നതെന്നറിയോ? കഴുകുമരത്തിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് ഹുബൈബിന്റെ കഴുത്തിൽ കയറ് മുറുക്കുമ്പോ, അതാ കുന്തം കൊണ്ട് വന്ന് ജീവനുള്ള ഹുബൈബിന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കുകയാ, നെഞ്ചിലേക്ക് കുന്തം കുത്തിയിറക്കുകയാണ്. എന്നിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ആ ജീവനുള്ള ഹുബൈബ് തങ്ങളുടെ നെഞ്ചിൽ നിന്ന് വയറ്റിൽ നിന്ന് കുന്തം കൊണ്ട് പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് ഇബ്നു അദി തങ്ങള് കരയുകയാണ്, താഴെ നിന്ന് കളിയാക്കുകയാ, എല്ലാവരും ആസ്വദിക്കുകയാ, എല്ലാവരും ചിരിക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ കഴുത്തില് കയറ് മുറുകുന്നുണ്ട്. ശരീരത്ത് പടച്ചവനെ കുന്തം കുത്തിയിറക്കി ജീവനോടെ പച്ചയിറച്ചി വലിച്ചു പറിക്കുമ്പോ ഹുബൈബ് തങ്ങള് കരയുന്നുണ്ട്. പടച്ചവനെ മരണവപ്രാളത്തിൽ ഹുബൈബ് കടന്ന് പിടയുമ്പോ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരികയാ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്സിറു ബിൽജന്ന. ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്, ഏ ഹുബൈബ് എന്തിനാടാ കരയുന്നത്, എന്തിനാടാ വിഷമിക്കുന്നത്, എന്തിനാടാ പേടിക്കുന്നത്, ഏ ഹുബൈബേ അല്ലാ തഖാഫു വലാ തഹസനു, കരയല്ലേ ഹുബൈബ്, പേടിക്കല്ലേ ഹുബൈബ്. ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഹുബൈബിനോട് പറയുകയാ, കരയരുത് പേടിക്കരുത്. എന്നിട്ട് മലക്കുകൾ പറയുകയാ, വിളിച്ചു പറയടാ ഹുബൈബ്, ലാ ഇലാഹ ഇല്ലല്ലാ. കഴുകുമരത്തിൽ കിടന്ന് മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബിനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറന്നു കൊടുക്കുകയാ, വിളിച്ചു പറയടാ സഖാദത്ത് കലിമ, വിളിച്ചു പറയടാ സഖാദത്ത് കലിമ. ഹുബൈബ് തങ്ങളുടെ സഖാദത്ത് കലിമ വിളിച്ചു പറയുമ്പോ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവന്മാരുടെ ഹൃദയം കിടുകിടാ വിറയ്ക്കുകയാണ്. ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടന്ന് സഖാദത്ത് കലിമ വിളിച്ചു പറയുമ്പോ കണ്ണ് തള്ളിപ്പോയടോ, പേടിച്ചു പോയടോ, പേടിച്ചു പോയടോ. അഞ്ചു നേരം നിസ്കരിക്കുന്ന വാപ്പമാരെ, സുഖമില്ലെങ്കിലും രോഗിയാണെങ്കിലും ഗുളിക കടിച്ചിട്ട് കിറങ്ങണമെന്നുറങ്ങുന്ന, അതാ കിടന്നുറങ്ങുന്ന നീ അല്ലാടെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അയ്യാല സ്വലാ അയ്യാലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വേച്ച് വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്കൊക്കെ തോന്നുന്നു ബാപ്പാ. വഴുതുകേക്കാൻ കടന്നു വന്ന പ്രായമുള്ള ഉമ്മമാരെ, നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും മഗരിബ് നിസ്കാര കലയാക്കിയിട്ട് വീടിന്റെ അകത്തിരുന്ന് സീരിയല് കണ്ട് ആസ്വദിക്കുമ്പോ, അതേ വീടിന്റെ നിസ്കാര റൂമിനകത്ത് വാതിലടച്ചിട്ട് നീയൊക്കെ പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തത് വെറുതെയാണെന്ന് കരുതിയോ ഉമ്മ? ഇല്ല ഉമ്മമാരെ, ഇല്ല ഉമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മരണമാണ് ഞാൻ പറയുന്നത്. നിന്റെ ഭർത്താവ് നിനക്ക് ആവശ്യമില്ല, നിന്റെ മക്കളുടെ ആവശ്യം നിനക്കില്ല, നിന്റെ കൂടപ്പിറപ്പിന്റെ ആവശ്യം നിനക്കില്ല. ഓ മരിക്കാൻ കിടക്കുന്ന സമയത്ത് സഖാദത്ത് കലിമ പറഞ്ഞു തരാ, ഒരാളും നിനക്ക് വേണ്ട വാപ്പാ. പിന്നെ ആര്
പറഞ്ഞു തരുമെന്നറിയുമോ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ അല്ലാഹുവിൻ്റെ മലക്കുകൾ പറഞ്ഞു തരും നിനക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മലക്കുകൾ പറഞ്ഞു തരുവടോ വാപ്പാ ഹുബൈബിനോട് പറയുന്ന ചിരിക്കടാ ഹുബൈബ് തൂങ്ങി മരിക്കുന്നവന്റെ മയ്യത്ത് കാണാൻ പേടിയാടോ കണ്ണ് തള്ളുമല്ലോ നാവ് കടിച്ചു മുറിക്കപ്പെടോ വായിലൂടെ പതയുന്നൊരയും വരും മലമൂത്ര വിസർജനം നടത്തും റബ്ബേ ഭയം തോന്നുന്ന മരണമാടോ എന്നാ മലക്കുകൾ പറഞ്ഞു ചിരിക്കടാ ഹുബൈബ് ചിരിക്കടാ ഹുബൈബ് ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ടടോ കഴുകുമര ഒരു പെണ്ണിന്റെ കൂടെ കടക്കാറുള്ള കൊതി കാരണം ഉരി പിടിച്ച വാളുമായി ഹുബൈബ് ഇബ്നു അദിയ തങ്ങളുടെ തലവട്ടാന ശത്രുക്കൾ ഓടുമ്പോ സ്വഹാബിയുടെ പനമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് എന്താണ് നടക്കുന്നതെന്ന് കാണാൻ മുകളിൽ ചെല്ലുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ തലവട്ടാ പോയവന്മാര് ജീവനും കൊണ്ടോടുകയാണ് ഒന്നും കാണുന്നില്ലടോ ഒന്നും അറിയുന്നില്ലടോ എന്താണ് സംഭവിച്ചതെന്നറിയില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ജീവനും കൊണ്ടോടുകയാണ് ഒരുപാട് സമയം കഴിഞ്ഞു പൊടിപടലങ്ങളൊക്കെ മാറി സഹാബിയുടെ പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ഉബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല നിബിതങ്ങളുടെ ചാരത്തേക്ക് ഓടുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്നു നടന്നത് മുഴുവനും പറഞ്ഞുകൊടുത്തു യാ റസൂലല്ലാഹ് മുത്തി നബിയേ ജനാസ കാണുന്നില്ല നബിയേ ജനാസ കാണുന്നില്ല നബിയേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വഹാബ എന്റെ ഹുബൈബിനെ കബറടക്കിയ സ്വഹാബ ആരാരബിയേ ഈ വാഴകൾക്കാൻ ഓടി വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിസ്കരിക്കണേടാ പൊന്നുമോരെ അല്ലാഹുടെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം പങ്ക് പിടിച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിക്ക ചെറുപ്പക്കാരാ നിസ്കരിക്ക് പെങ്ങന്മാരെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന മരണം എങ്ങനെയെന്നറിയോ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ ഒരു ദിവസം ടൗൺ മസ്ജിദിന്റെ മിനാരത്തിൽ വിളിച്ചു പറയുമടോ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടടോ അല്ലാഹുവേ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് ടാർപ്പ് കെട്ടുന്നുണ്ട് കസേര നിരത്തുന്നുണ്ട് വീടിന്റെ പരിസരത്ത് തീ കൂട്ടിയിട്ട് ചൂടുവെള്ളം തയ്യാറാക്കുകയാ എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു ചെറുപ്പക്കാരാ നിന്നെ എടുത്തുകൊണ്ടുപോയി വീടിന്റെ പുറകിൽ കൊണ്ടുപോയി മലർത്തിക്കടത്തുമടാ പൊന്നുമോനെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാ നജസ്സുകൾ കഴുകി വൃത്തിയാക്കുകയാ നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാ മോനെ നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാണ് സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാണ് ഒന്നുപിടിപ്പിക്കുകയാ പടച്ചവനെ നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിയിൽ നിന്നെ എങ്ങു പൊതിയുകയാണ് ഒരാള് വെളിയിൽ വന്നിട്ട് പറയുന്നു എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരും മാറി നിൽക്കുമ്പോ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുവരുന്ന സൂക്ഷ്മതയോട് നിന്റെ ജനാസ എടുത്തുകൊണ്ടുവന്ന് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം തുണിയുണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് മലർത്തിക്കടത്തുകയാ എല്ലാരും വന്നിട്ടുണ്ടടാ ചെറുപ്പക്കാരാ വിളിക്കാതെ തന്നെ ഒരാൾക്കും പരാതിയില്ല നാട് മുഴുവനും നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ഒരിക്കലും നിന്റെ വീട്ടിൽ ആളുകൂടി
കൂടിയിട്ടില്ല. എല്ലാരും വന്നിട്ടുണ്ട് പൊന്നമോനെ. അപ്പോഴാണ് നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, എവിടെ പഞ്ഞി, എവിടെ ആ സുഗന്ധം തേച്ച പഞ്ഞി, എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നിന്റെ മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞി വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ, കാണണ്ടവരൊക്കെ കണ്ടോ, പൊതിയാ പോകുകയാണ്. എല്ലാവരും നിന്നെ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുമ്പോ ആരോ വിളിച്ചു പറയുകയാ, കണ്ടതൊക്കെ മതി പൊതിയാ. അല്ലാഹുവേ, ആ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ നിന്നെ പൊതിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിലേക്ക് നിന്നെ എങ്ങും മലർത്തി കടത്തിയാൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പടാടോ? എല്ലാരും കരഞ്ഞു പോകുന്ന സമയമാ ഇത്. കരയാത്തവനും കരയുന്ന സമയം അപ്പഴാ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ. അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ, എത്ര കരഞ്ഞിട്ടും കാര്യമില്ലടോ. അവസാനം കൊണ്ടുവരുവടാ ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ നിസ്കരിച്ച ഉപ്പ, നിസ്കരിച്ച ഉമ്മ, സ്ഥലമില്ല ഉമ്മ, പള്ളിയിലെ സ്ഥലമില്ല, പള്ളി നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഈ മൂന്ന് നില പള്ളിയൊന്നും തികയില്ലടോ. അല്ലാഹുവേ, നിങ്ങളുടെ പള്ളി മുഴുവനും നിറഞ്ഞ് ജനങ്ങൾ അല്ലാഹ് കാലുകുത്താ സ്ഥലമില്ലാത്ത രീതിയിൽ പള്ളിയും പരിസരം മുഴുവനും നിറയുകയാണ്. ആര് വരുമെന്നറിയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടല്ല. മോനെ, എടാ VVIP മരിച്ച VVIP കൾ വരുമടാ. ഒരു സാധാരണ മനുഷ്യൻ മരിക്കുന്നത് പോലെയല്ല VVIP മരിച്ചാല്. അല്ലാഹുവേ, ദുനിയാവിലെ VVIP കൾക്ക് ഇത്രയും പരിഗണനയുണ്ടെങ്കിലോ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ ആൾക്കാർക്ക്, അല്ലാഹുവിന്റെ VVIP കൾക്ക് വല്ലാത്ത സ്ഥാനമാ മോനെ. ആര് വരുമെന്നറിയോ? നിസ്കരിക്കുന്ന വാപ്പാ, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ വരും വാപ്പാ. ഏ ചെറുപ്പക്കാരാ, വരുവടാ മോനെ, നിന്റെ മയ്യത്ത് കബറടക്കാ, അല്ലാഹുവിന്റെ സൈന്യം വരുമടാ ചെറുപ്പക്കാരാ. വെറുതെ പറഞ്ഞതല്ല. ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ആരാ കബറടക്കിയതെന്നറിയോ? ആരാ കബറടക്കിയതെന്നറിയോ? സ്വഹാബ, മലക്കുകളെ കബറടക്കി സ്വഹാബ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, അല്ലാനെ കുറിച്ച് പഠിക്കടോ, അല്ലാനെ കുറിച്ച് മനസ്സിലാക്കടോ, അല്ലാനെ അറിയേണ്ടതുപോലെ അറിഞ്ഞോ. നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങണ്, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങണ്. അങ്ങനെ ഹൃദയത്തിലേക്ക് ഇറക്കിയവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ.
അവരുടെ നേതാവ് മഹാനായ ഖുത്ബുൽ ഖുതാബ് ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അവരെക്കുറിച്ച് പഠിക്കണേ അവരാരെന്നറിയോ അവർക്ക് നാല് യോഗ്യതയാണുള്ളത് അവർക്ക് നാല് ക്വാളിറ്റിയാണുള്ളത് ആ നാല് യോഗ്യതയിലെ ഒരു യോഗ്യത എന്തെന്നറിയോ അവർക്ക് അല്ലാതെ ഈ ലോകത്ത് മറ്റൊരു മഖ്ലൂഖിനെയും അവർക്ക് പേടിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവേ അവിടത്തെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ ഇവിടത്തെ ദുആയ്ക്ക് ഇജാബത്ത് നൽകണേ അല്ലാ ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ പ്രയാസം മാറ്റണേ അല്ലാ ഒരാളെയും വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ പേടിയും നിന്റെ ദുസ്വഭാവങ്ങളൊക്കെ മാറും അല്ലാഹനെ ഭയമുണ്ടാകും തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാകും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കും അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാക്കിയൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയമില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും അല്ലാഹു അവസരം തന്ന പഠിക്കുക അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്ന് ഈ രണ്ടു മണിക്കൂറിനകത്ത് നിങ്ങൾ പഠിച്ച ഏക അറിവ് എന്താ ഇന്ന് വാഴ കേൾക്കാൻ പോയിട്ട് ആകെ കിട്ടിയ നേട്ടം എന്താ എന്താ അൽഹംദുലില്ലാ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അൽഹംദുലില്ലാ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എന്ത് കാര്യമുണ്ടെങ്കിൽ അൽഹംദുലില്ല പറ അള്ളാഹു നമ്മുടെ മജ്ലിസ് അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ല പക്കറ്റ് വരുമുണ്ടോ അപ്പൊ പക്കറ്റുണ്ടോ പക്കറ്റൊന്നുമില്ലോ അൽഹംദുലില്ല ആ ഞാൻ എന്നാ പറയാനാ ചങ്ങാതി പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ആ അള്ളാഹിക്ക് അറിയാം അള്ളാഹുടെ വീട് നോക്കാൻ നമ്മൾ ആരുമല്ലല്ലോ പണിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൈസ ഉള്ളവരോട് പറഞ്ഞു.